ഈശോ പറഞ്ഞില്ലേ യോഹന്നാൻ 10:27 മുതൽ, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല, അവയെ എൻ്റെ അടുക്കള നിന്ന് ആരും പിടിച്ചെടുക്കുകയും ഇല്ല, അവ എനിക്ക് നൽകി എൻ്റെ പിതാവ് എല്ലാവരെയും കാൾ വലിയവനാണ്, പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചെടുക്കാൻ ആർക്കും സാധിക്കുകയില്ല, ഞാനും പിതാവും ഒന്നാണ്. പിതാവിൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ആടുകളെ പിടിച്ചെടുക്കാൻ ആർക്കും പറ്റുകയില്ല, എൻ്റെ ആടുകൾ എൻ്റെ സ്വര ശ്രവിക്കും, എൻ്റെ കൂടെ വരും. ഇനി വഴിതെറ്റിപ്പോയാലോ ഇടയൻ 99 ഇട്ടിട്ട് അതിൻ്റെ പുറകെ പോയി പൊക്കി എടുത്തുകൊണ്ട് വരും. എന്തൊരു സുവിശേഷമാണ് സ്നേഹമുള്ളവരെ, ഇത് നമ്മൾ അറിയുന്നുണ്ടോ? നമുക്കുള്ള സുവിശേഷം എന്തൊരു സുവിശേഷമാണ്! നമ്മൾ ഞാൻ നശിക്കും നരകത്തിൽ പോയേ അടങ്ങൂ എന്ന് വിചാരിച്ചാലല്ലാതെ ഒരു വ്യക്തിക്ക് നരകത്തിൽ പോകത്തില്ലാത്ത പോലെ തമ്പുരാൻ്റെ രക്ഷ കരുതി വച്ചിരിക്കുന്നു. ജോൺ മരിയ വിയാനച്ഛൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം, അച്ഛൻ്റെ നാളുകളിൽ ഫ്രാൻസിൽ ദൂരെ എവിടെ ജീവിച്ചിരുന്ന ഒരു ടൗണിലുള്ള ഒരു കുടുംബം, ഒരു ഭാര്യയും ഭർത്താവ്, ഭർത്താവ് ഭയങ്കര കുടിയൻ, കുടി കുടിച്ച് 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 കുടുംബം നോക്കാതെ, പ്രാർത്ഥനയില്ല, പള്ളി പോക്കില്ല, ഒന്നുമില്ല. ഭാര്യ ഒത്തിരി സഹിച്ച് വിഷമിച്ചു, മക്കളെ എല്ലാം വളർത്തി കേട്ട് വിട്ടു. അവസാനം ഈ ഭാര്യയ്ക്കിന് ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, എൻ്റെ ദൈവമേ ഈ മനുഷ്യർ നല്ല കുംഭസാരം നടത്തിയിട്ടേ മരിക്കാവുള്ളൂ, ആത്മാവ് നഷ്ടപ്പെടരുത്, വേറെ ഉപകാരമൊന്നും ഉണ്ടായില്ല, വേണ്ട, നല്ല കുംഭസാരം നടത്തിയിട്ടേ ഇങ്ങനെ മരിക്കാവുള്ളൂ. അതിനുവേണ്ടി ഇവർ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുകയാണ്. പക്ഷെ ഒരു ദിവസം ഇത് ഇങ്ങനെ കുടിയും കഴിഞ്ഞ് അതിലേക്ക് വരുമ്പം, ടൗണിലുള്ള പാലത്തേക്കൂടെ വരുമ്പോൾ ആറ്റിലേക്ക് എടുത്തു ചാടി ആത്മഹത്യ ചെയ്തു. ഈ സ്ത്രീ തകർന്നു. ഞാൻ വേറെ ഒന്നും നിന്നോട് ചോദിച്ചില്ലല്ലോ, ഇത്ര വല്ല ചോദിച്ചല്ലോ, ഭർത്താവിൻ്റെ ആത്മരക്ഷ അതുപോലെ നീ എനിക്ക് തന്നില്ലല്ലോ എന്ന് സങ്കടം, നിരാശയും വിഷമവും. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ആരോ പറഞ്ഞു, അവിടെ ആർസിൽ ഒരു അച്ഛനുണ്ട്, അച്ഛൻ്റെ അടുത്ത് ചെല്ല്, എന്തെങ്കിലും ആശ്വാസം തമ്പുരാൻ തരും. അങ്ങനെ സ്ത്രീ യാത്ര ചെയ്ത് കുറേ ദിവസങ്ങളൊക്കെ യാത്ര ചെയ്ത് അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ അവിടെ വലിയ ആൾക്കൂട്ടമാണ്, കുമ്പസാരക്കൂടിലേക്ക് എത്തണം, ദിവസങ്ങൾ കാത്തു നിൽക്കണം, 10-20 ദിവസങ്ങൾ കാത്തു നിന്നാലേ ചില അവസരങ്ങളിൽ കുമ്പസാരക്കൂട്ടിലേക്ക് എത്താൻ പറ്റുമായിരുന്നുള്ളൂ. അച്ഛനിങ്ങനെ 10-18 മണിക്കൂർ കുമ്പസാരക്കൂട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ഈ സ്ത്രീ പള്ളിയിലെത്തി, പള്ളിക്കകത്ത് കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു വശത്ത് സ്ത്രീകളുടെ കുമ്പസാരക്കൂട്, മറുവശത്ത് പുരുഷന്മാരുടെ കുമ്പസാരക്കൂടി, ഇങ്ങനെ ചെറിയ ക്യാബിൻ പോലെയൊക്കെ അങ്ങനെ ഉണ്ട്. എല്ലാ ദിവസവും 11 മണി ഉച്ച ആറാകുമ്പോൾ അച്ഛൻ എണീറ്റിട്ട് ഒരു ചെറിയ ഉപദേശം പറിച്ചിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി, ഒരു ചെറിയൊരു ടോക്കുണ്ട്. അതിങ്ങനെ പള്ളിക്ക് നടുവൊരു പുഷ്പം വേണ്ട രീതി നമുക്കറിയാം, മൈക്കൊക്കെ ഇല്ലാത്ത പ്രസംഗപീഠം പള്ളിക്ക് നടുവിൽ ഇങ്ങനെ ഭിത്തിയാണ് ഉണ്ടാക്കി വെക്കും. അതേ വന്ന് കയറി അച്ഛൻ പ്രസംഗം പറയും. അപ്പം അങ്ങന്ന് അച്ഛൻ ഇങ്ങനെ പ്രസംഗം പറയാനായിട്ട് അങ്ങ് വരുമ്പം ഈ സ്ത്രീ ഇരിക്കുന്നതിന് അരികെ കൂടിയാണ് വരിക. അവിടെ വന്നപ്പോൾ അച്ഛൻ ഈ സ്ത്രീയുടെ നേർക്ക് ഇങ്ങനെ തിരിഞ്ഞ് അവളെ നോക്കി കുനിഞ്ഞ് നിന്നിട്ട് പറഞ്ഞു, നീ നിരാശപ്പെടണ്ട, നിന്റെ ഭർത്താവ് നശിച്ചു പോയിട്ടില്ല. അപ്പം ഈ സ്ത്രീ സ്വാഭാവികമായും വിചാരിച്ചു തൻ്റെ ഭർത്താവിൻ്റെ കാര്യമല്ല, അച്ഛൻ അറിയത്തില്ല, വേറെ ഏതെങ്കിലും ആളിൻ്റെ ഭർത്താവിൻ്റെ കാര്യമായിരിക്കും, അവൾ വേണേൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി, അച്ഛൻ വേറെ വല്ല ഉദ്ദേശമായിരിക്കും പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഇങ്ങനെ ജീവിച്ചയാൾ ആത്മഗതി അവസാനിച്ചു, രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല. അപ്പോൾ അച്ഛൻ വീണ്ടും ഒരു അടയാളം അവൾക്ക് പറയുകയാണ്, മെയ് മാസത്തിലെ ആ പൂച്ചെണ്ടുകൾ ഓർത്തേ. ഇത്രം പറഞ്ഞപ്പോഴേക്ക് ആ സ്ത്രീയുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരികയാണ്, മെയ് മാസം മാതാവിൻ്റെ വണക്കമാസം, മാതാവിൻ്റെ അടുത്താരെ വീട്ടിൽ അലങ്കരിച്ച് വെച്ചിരിക്കും, എല്ലാ ദിവസവും വൈകുന്നേരം പൂക്കൾ പറിച്ച് ഈ അടുത്താരെ അലങ്കരിക്കും. ഇവള് പൂക്കൾ പറിക്കാനായിട്ട് ഇവളിങ്ങനെ മുറ്റത്ത് ഇങ്ങനെ തോട്ടത്തിൽ കൂടെ എല്ലാം ഇറങ്ങി നടക്കുമ്പം ഈ മനുഷ്യൻ അവിടെയെങ്ങാനും ആ സമയത്തുണ്ടെങ്കിൽ സന്മനസ്സോ ചിലപ്പോൾ ഏതെങ്കിലും മരത്തേക്ക് കയറി ചില കമ്പൊക്കെ ചവിട്ടി താത്തി കൊടുക്കും, പറിച്ചോടി എന്ന് പറഞ്ഞു, അല്ലെ മുകളിൽ നിന്ന് ഒടിച്ചിട്ട് കൊടുക്കും. ഈ മനുഷ്യൻ ജീവിതകാലത്ത് ചെയ്ത ഏക പുണ്യപ്രവൃത്തി ഇതാണ്. വിയാനിച്ച് നീ സ്ത്രീയോട് പറയുകയാണ്, മെയ് മാസത്തിലെ പൂച്ചെണ്ടുകൾ ഓർത്തേ, അതുകൊണ്ട് പരിശുദ്ധ അമ്മ ഒരു അനുഗ്രഹം വാങ്ങിക്കൊടുത്തു, പാലത്തിനും വെള്ളത്തിനും ഇടയ്ക്ക് ദൈവമേ എന്ന് വിളിക്കാൻ. അപ്പോഴേ ഈ സ്ത്രീ പറഞ്ഞു, എൻ്റെ ഭർത്താവാത്, പാലത്തിനും വെള്ളത്തിനും ഇടയ്ക്ക് അത് എൻ്റെ ഭർത്താവ്. അങ്ങനെ കൃത്യം ജോൺ മരി വിയാനച്ഛൻ്റെ ജീവിതത്തെ പേരുള്ള ഏറ്റവും ആധികാരികമായ ഒരു പുസ്തകം അത് എൻ്റെ രണ്ട് കൊഴുപ്പുള്ള പുസ്തകം, നാമകരണത്തിന് വേണ്ടി ശേഖരിച്ചതായ സംഭവങ്ങളെല്ലാം അതിനകത്ത് ഡോക്യുമെൻ്റ് ചെയ്തിരിക്കുക. അതിനകത്തുള്ള ഒരു സംഭവമായത് അച്ഛൻ്റെ നാമകരണ നടപടിക്ക് ഇന്ന് സാക്ഷ്യപ്പെടുത്തിയ ഒരു സംഭവമാണിത്.
തമ്പുരാൻ ഏത് പപ്പിൻ്റെ അറ്റത്ത് പിടിച്ചാൽ നമ്മളെ പൊക്കിയെടുക്കണ്ട നോക്കി തമ്പുരാൻ നിൽക്കുന്നത്. പക്ഷേ ശുദ്ധീകരണ സ്ഥലത്തിലോട്ടാണ് കയറുന്നത്, അവിടെ ദീർഘമായ ശുദ്ധീകരണം ആവശ്യമുണ്ട്. ഫത്തിമയിൽ മാതാവ് വന്നപ്പോൾ പിള്ളേർ ചോദിച്ചു, ചേച്ചി എവിടുന്നാണ് വരുന്നത്? സ്വർഗത്തിൽ നിന്ന്. ആഹാ, സ്വർഗത്തിൽ നിന്നാണോ? ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാവോ? ചേച്ചി പറഞ്ഞു, കൊണ്ടുപോകാം, നന്നായിട്ട് ജീവിച്ച. എന്നാ കൊണ്ടുപോകുന്നേ? ഈ പിള്ളേർ രണ്ടുപേരെയും താമസിയാതെ കൊണ്ടുപോകാം, ലൂസിയായി പിന്നെ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഇവിടുന്ന് മരിച്ച അപ്പുറത്തെ ആ ചേച്ചി അവിടെയുണ്ടോ ചോദിക്കാം. ആ ചേച്ചി അവിടെയുണ്ട്, എൻ്റെ കൂടെയുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ മറ്റേ വീട്ടിലെ മറ്റേ ആ വീട്ടിലെ ചേച്ചിയോ? ആ ചേച്ചി ശുദ്ധീകരണ സ്ഥലത്തിലാ. എന്നാ സ്വർഗത്തിൽ വരുന്നേ? മാതാവ് പറഞ്ഞ വാക്ക് ലൂസിയ എഴുതി വച്ചിരിക്കുന്ന കൃത്യം പറഞ്ഞാൽ ലോകാവസാനം വരെ അവൾ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയേണ്ടി വരുമെന്നാണ്. ഞാൻ അതേപടി അങ്ങ് പറഞ്ഞേ ഉള്ളൂ. എന്താ സംഭവം നമുക്ക് ബാക്കി അറിഞ്ഞുകൂട്ടാം. പക്ഷെ മാതാവ് അങ്ങനെ പറഞ്ഞു വന്ന് ലൂസിയ ഈ പുസ്തകത്തിനകത്ത് എഴുതി വച്ചിട്ടുണ്ട്, ദീർഘനാളെന്ന്. പക്ഷേ ലൂസിയ അങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്, തമ്പുരാനിൽ ചേരുക എന്ന് പറയുന്നത്. അപ്പം ശുദ്ധീകരണ സ്ഥലത്തിലുള്ളവരെല്ലാം സ്വർഗത്തിലെത്തും, സംശയമൊന്നുമില്ല. അവര് ഈ അഴുക്ക് ദൈവത്തിൽ ചേരണം, ദൈവത്തോട് ചേരണം, ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ നമ്മൾ ചേരണം. നമ്മൾ ഇന്ന് മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചല്ലോ. എബ്രായസ്യാമ്മയുടെ ജീവിതത്തിലെ ശുദ്ധീകര ആത്മാക്കളുടെ അനുഭവമൊക്കെ നമുക്ക് കുറച്ചറിയാം. ഈ പുസ്തകത്തിനകത്ത് നമ്മൾ ശാലോമിലൊക്കെ എൻ്റെ സീരിയൽ ആയിട്ടുള്ള വന്നപ്പോൾ നിങ്ങൾ പലതും കണ്ടതാണ്. ഇതിനകത്ത് കുറേ സംഭവങ്ങൾ ശുദ്ധീകര ആത്മാക്കളെ പറ്റി, പ്രാർത്ഥിക്കാൻ വരുന്നതിനെ പറ്റി ഉണ്ട്. ഇത് 56-ാമത്തെ കത്തിൽ ഇങ്ങനെ, വൃശ്ചികം 2-ാം തീയതിയും 3-ാം തീയതിയും രാത്രി എൻ്റെ മുറിയുടെ വാതിക്കലും കോരിദോറിലും ജനാലയ്ക്കലിന്ന് വളരെ കൊട്ടുകയും വളരെ ദുഃഖം തോന്നിക്കത്തക്ക സ്വരത്തിൽ നിലവിളിക്കുകയും ചെയ്തിരുന്നു. പലരുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. ചങ്ങല കിലക്കോ ഉണ്ടായിരുന്നു. ഇവരാരാകുന്നുവെന്ന് അറിയുന്ന എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപേക്ഷിക്കുകയും ചെയ്ത് ചോദിച്ചില്ല. കടശി അവർ തന്നെ പറഞ്ഞ് നിലവിളിച്ചു, ഞങ്ങൾ ശുദ്ധീകരാത്മാക്കളാകുന്നു. എബ്രായസ്യാമ്മേ, ഞങ്ങളുടെ മേൽ പ്രത്യേക അലിവായിരിക്കണേ. ഞങ്ങളുടെ ദൈവനീതിയുടെ ഘടന പാറാവിലിന്ന് വേഗത്തിൽ കരയറ്റി തരണേ. ഞങ്ങളുടെ വേദന കഠിനമാകുന്നെങ്കിലും ഞങ്ങൾക്ക് ദൈവത്തെ കാണുവാൻ പാടില്ലാത്ത സങ്കടം എല്ലാറ്റിനും വലിയ സഹിച്ചുകൂടാത്തതുമാകുന്നു. ആയതിനാൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും അപേക്ഷിപ്പിക്കുകയും ചെയ്യണേ. വേഗത്തിൽ ഞങ്ങൾ കരയറ്റി തരണയെന്നും മറ്റും. എൻ്റെ പിതാവെ, എന്തൊരു ദുഃഖസ്വരത്തിലുള്ള നിലവിളിയാകുന്നു. കേട്ടാൽ സഹിച്ചു നിൽക്കാൻ പ്രയാസമാകുന്നു. ഇപ്പോഴും ആ സ്വരം എൻ്റെ ബോധത്തിൽ സദാ നിൽക്കുന്നു. ഞാൻ എന്ത് ചെയ്ത് അവർക്ക് കാഴ്ചവെക്കേണ്ടത്? എന്നാൽ പാടുള്ളത് സകലവും ചെയ്യുന്നുണ്ട്. പുതുക്കന്യാസുകൾ ഏവരെ കൊണ്ടും ചെയ്യിക്കുന്നുകൊണ്ട് അപ്പോഴത്തെ എൻ്റെ വ്യസനം കൊണ്ട് എൻ്റെ കൂടപ്പുറപ്പുകൾ എന്നാൽ പാടുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് എന്ന് പെട്ടെന്ന് പറഞ്ഞു പോയി പിതാവേ എന്ന് പറഞ്ഞൊരു അനുഭവം എഴുതിയിരിക്കുകയാണ്. ഈ ശുദ്ധീകരാത്മാക്കൾ ഇങ്ങനെ പ്രാർത്ഥന ചോദിച്ച് വരുന്ന അനുഭവം ഒരുപാട് പേരൊക്കെ ഉണ്ട്. മറിയം ത്രേസ്യയ്ക്ക് ഒരുപാട് സംഭവങ്ങൾ, ഭദ്രേബിയോ ഫൗസ്റ്റീനോ ഡയറിക്കകത്തൊക്കെ 10-20 സംഭവങ്ങൾ, മടത്തിന്ന് മരിച്ച സിസ്റ്റർമാർ ഉൾപ്പെടെയുള്ളവരെ അതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രാർത്ഥന ചോദിച്ചു വരുന്നത് ദൈവത അനുവദിക്കാറുണ്ട്. അത് അനേകരുടെ അനുഭവം, ഇന്നും അനേകർക്ക് അനുഭവമുണ്ട്. ഇന്നും പ്രാർത്ഥനയൊക്കെ ആഴപ്പെട്ട് നീങ്ങുന്നവരുടെ പക്കൽ ശുദ്ധീകരാത്മാക്കൾ പ്രാർത്ഥന ചോദിച്ച് എത്തുന്നതായിട്ട് അനുഭവമുണ്ട്. 57-ാമത്തെ കത്തിലും എഴുതിയിരിക്കുക, പിതാവേ, ഞാൻ പറയാൻ പോകുന്ന സംഗതി രഹസ്യം കാക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഒന്നും വിശ്വസിക്കല്ലേന്ന് അപേക്ഷിക്കുന്നു. 2 ദിവസം അടുപ്പിച്ച് എൻ്റെ മുരുടെ വാതുക്കൽ കൊട്ടും കരച്ചിലും കേട്ടു. ഇന്നലെ സ്നേഹപിതാവിനോട് പറയാഞ്ഞത് സൂക്ഷം അറിയട്ടെ എന്ന് വെച്ചിട്ടാകുന്നു. ഇന്നലെ പിതാവ് വന്നപ്പം ഇക്കാര്യം മിണ്ടിയില്ല, ഒന്നൊരു കൃത്യം ഉറപ്പായിട്ട് പറയാമെന്നോർത്തു. രാത്രി 1 മണി സമയം എൻ്റെ തലയിണമേൽ കൊട്ടി, പേടിക്കണ്ട, ഞാൻ ഈശോയുടെ ബയാട്രീസ് ആകുന്നു. മരിച്ചുപോയൊരു സിസ്റ്റർ അമടത്തിന്ന് എന്നെ ശുദ്ധീകരണ സ്ഥലത്തിൽ നീതിയുടെ സർവേശ്വരം വിധിച്ചിരിക്കും. ഞാൻ അവിടെ കഠിനമായി തീയാ ശിക്ഷിക്കപ്പെടുന്നു. നിങ്ങളുടെ കൂടപ്പുറപ്പായി എൻ്റെ മേൽ അനുഗ്രഹിക്കണേ. എനിക്ക് വേണ്ടി അപേക്ഷിക്കണേ. എൻ്റെ അവധി കുറച്ച് നിങ്ങളുടെ അപേക്ഷകളെ വേഗത്തിൽ കരയറ്റി തരണേ. ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ഒത്തിരി പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് പ്രാർത്ഥന ഇനി കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കൂടുതൽ വേണേ മദറിനോട് എന്ന് പറ. മദറിനാണ് മൊത്തം എല്ലായിടത്തും പ്രാർത്ഥന പറയാനുള്ള അധികാരമുള്ളത് എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ഈ കാര്യം അത്ര വ്യക്തമല്ല എങ്കിലും ജൈവരത്തെ കുറിച്ച് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നലെ ധ്യാന നേരത്തിൽ ശ്രേഷ്ഠത്തിയമ്മ പറയാം, ഇന്നലെ ധ്യാന നേരത്തിൽ ഒരു ദുഃഖസ്വരത്തിൽ എനിക്ക് വേണ്ടി അപേക്ഷിക്കണേ എന്ന് പറഞ്ഞത് കേട്ടു എന്ന് ശ്രേഷ്ഠത്തിയമ്മ എന്നോട് പറഞ്ഞു.
എന്താന്ന് പിടികിട്ടിയല്ല, ധ്യാനത്തിൻ്റെ സമയത്ത് ആരാണ്ട് വന്ന് കരയുന്ന സ്വർത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു. നോക്കിയിട്ട് ആരെയും കണ്ടില്ല, എല്ലാവരും ധ്യാനിച്ചുകൊണ്ടിരിക്കുക, മനസ്സിലായില്ല എന്നിങ്ങനെ എബ്രഹാമിനോട് പറഞ്ഞപ്പോൾ എബ്രഹാം പറഞ്ഞു കാണും, അത് അമ്മേ നമ്മുടെ ബയാട്ടി സമ്മയാണ്. ഇവിടെ അടിക്കുറിപ്പായിട്ട് കൊടുത്തിരിക്കുകയാണ്, ബഹുമാനപ്പെട്ട റോസമ്മയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ശ്രേഷ്ഠത്തിയമ്മ. കൂനമ്മാവിൽ നിന്ന് രൂപതാ വിഭജനത്തെ തുടർന്ന് അമ്പഴക്കാട്ടേക്ക് വന്നവർ നിത്യവ്രത അനുഷ്ഠിച്ച ഏക സിസ്റ്ററായിരുന്ന സിസ്റ്റർ ബയാട്രീസ്. ഇവരാണ് അമ്പഴക്കാട്ടും അടുത്ത് പ്രഥമ ശ്രേഷ്ഠ സ്ഥാനം വഹിച്ചത്. ഗുരുതരമായ രോഗാവസ്ഥ എബ്രഹാമിനോട് ശുശ്രൂഷ ലഭിക്കാൻ ആഗ്രഹിച്ച് ഉള്ളൂർ മഠത്തിൽ വരികയും അവിടെ വെച്ച് മരണമടയുകയും ചെയ്തു. മരിക്കാറായപ്പം എബ്രഹാമിനെ നോക്കിയ മിസ്റ്റസാണ്, പക്ഷേ എബ്രഹാമിൻ്റെ വിശുദ്ധിയൊക്കെ അറിയാവുന്ന ഒരു എബ്രഹാമി എന്നെ മരണത്തിന് ഒരുക്കണമെന്ന് പറഞ്ഞ് ഉള്ളൂർ മഠത്തിൽ വന്നിരുന്നു, അവിടെ വെച്ച് മരിച്ചതാ. ആ സിസ്റ്ററാണ് ഇപ്പം വന്നിട്ട് പ്രാർത്ഥന ചോദിക്കുന്നത്. എബ്രഹാം പറഞ്ഞു മദറിനോട് പോയി ചോദിക്കുക. അപ്പം മദറിനോട് ചോദിച്ച വിവരമായത്, അപ്പം ഇങ്ങനെ ആൾ ഇവിടെ നിന്ന് അവിടെ നിന്ന് കുറേ നേരത്തിൽ കുറേ കരഞ്ഞുകൊണ്ട് ഈശോയുടെ ബയാട്ടീസ് തന്നെയാകുന്നു, ഞാൻ അനുഗ്രഹമുള്ള ദൈവത്തിൻ്റെ വിശേഷ അനുഭവത്താൽ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് വന്നതാകുന്നു എന്ന് പറഞ്ഞു, എന്നെ കെട്ടിയിരിക്കുന്ന തുടലിനെ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞ് ചങ്ങല കിലുക്കി എൻ്റെ കയ്യെത്തുന്നു. അതൊരു ശക്തിയെ പൊള്ളലും ചൂടുണ്ടായി. വീണ്ടും എനിക്ക് വേണ്ടി അപേക്ഷിക്കുകയും അപേക്ഷിപ്പിക്കുകയും ചെയ്യണേ, എൻ്റെ മേൽ അനുഗ്രഹമായിരിക്കണേ എന്ന് പറഞ്ഞു. അതോടെ എനിക്ക് വ്യസനം ഇരട്ടിച്ചു, എന്നാൻ്റെ പാടലെല്ലാം ചെയ്യുന്നുണ്ട്, ഇനിയും ചെയ്യണ്ടു എന്ന് പറഞ്ഞ് ക്ഷണം ഞാൻ പോകുന്നെന്ന് പറഞ്ഞ് പിരിഞ്ഞു. എനിക്ക് വ്യസനം വളരെയുണ്ട് പിതാവേ, അപേക്ഷിക്കണേ ഇങ്ങനെ പറഞ്ഞ് എഴുതിയിരിക്കുകയാണ്. അടുത്ത കത്തിനകത്ത് വീണ്ടും ഇതേപ്പറ്റി കുറച്ചുകൂടി എഴുതിയിരിക്കുകയാണ്. എനിക്ക് ഉള്ളിനടുത്ത സംഗതികൾ നല്ല സമാധാനമാകുന്നു, വേദനയും പറ്റും കുറേശ്ശയുണ്ട്, സാരമില്ല. രാത്രി പേടി നല്ലവണ്ണം ഉണ്ട്, ദിവസവും കൊട്ടുണ്ട്. എന്നാ കൊട്ടാ? ശുദ്ധികരാത്മാക്കൾ വന്ന് കൊട്ടുന്നതാണ് ബയാട്രീസ് അമ്മ. ഇന്നലെ രാത്രി ബഹുമാനപ്പെട്ട ശ്രേഷ്ഠത്തിയമ്മയുടെ മുറിയിൽ കിടക്കാൻ പറഞ്ഞു. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇന്നും രാത്രിയിൽ കൊട്ടും വരവുമാണ്. അപ്പം മദർ പറഞ്ഞു എൻ്റെ മുറി വന്ന് കിടക്കാൻ പറഞ്ഞു, ഇവിടെ വരുമോ ഞാനും നോക്കട്ടെ, എനിക്കൊന്ന് കാണണം അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ശ്രേഷ്ഠത്തിയമ്മയും സഹോദരി ആഗ്നസും ഞാനും കടന്നു, മൂന്ന് പേർ ഒരുമിച്ച് മുറി കിടക്കുകയാണ്. അമ്മയ്ക്ക് ഒന്ന് അറിയണം, ചെറുത് ചോദിക്കണമെന്ന് പറഞ്ഞ് കിടന്നു. ഞാൻ നല്ലവണ്ണം ഉറങ്ങി ഈ മുറിയിലായതുകൊണ്ട്, എബ്രഹാം സ്വസ്ഥമായിട്ട് കിടന്നു ഉറങ്ങി. പാതിരാ കഴിഞ്ഞ സമയം പതുപോലെ കൊട്ടുണ്ടായി. ബഹുമാനപ്പെട്ട അമ്മമാർ ഹന്നാൻ വെള്ളം തളിക്കുക, ഓരോ ചോദിക്കുകയും ചെയ്തു. പേടിച്ചടേൻ്റെ വേഗം വിശുദ്ധരൊക്കെ തളിച്ചു ചോദിച്ചു. അപ്പം കാര്യം പറഞ്ഞത് ഞാൻ ബയാട്രീസ് ആണ്, എന്താ ഇതിന് വണ്ണം നടക്കുന്നത്, ഞങ്ങൾ അപേക്ഷിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ആൾ 12 ദിവസം മുടങ്ങാ ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക അനുഗ്രഹത്താൽ അപേക്ഷിക്കാൻ വന്ന് പറയണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു, ആയതുകൊണ്ടാകുന്നു വരുന്നത് എന്ന് പറഞ്ഞു. ശ്രേഷ്ഠത്തി അമ്മ ചോദിക്കുക, എന്ത് തെറ്റിനെക്കുറിച്ചാകുന്നു അമ്മ ശുദ്ധിഗ്രഹത്തിൽ കിടക്കുന്നത്, ദൈവതിരുമസുണ്ടെങ്കിൽ അറിയിക്കണമേ. ഞാൻ കുറേ സ്വാതന്ത്ര്യമായിട്ട് അഗതിത്വത്തിന് വിരോധമായി പ്രവർത്തിച്ചു പോയി. തെറ്റുകൾ മൂന്നെണ്ണാ പറയുന്നത്. ഒന്ന്, കുറേ സ്വാതന്ത്ര്യമായിട്ട് അഗതിത്വത്തിന് വിരോധമായി പ്രവർത്തിച്ചു പോയി. എന്താ അഗതിത്വം? ദാരിദ്ര്യവ്രതമാണ്. ദാരിദ്ര്യവ്രതത്തിന് നിരക്കാത്ത രീതിയിൽ കുറേ സ്വാതന്ത്ര്യമായിട്ട് പൈസ വിനിയോഗിച്ചതോ എന്തോ പിന്നെ വിരോധം പ്രവർത്തിച്ചു പോയി. പിന്നെ എൻ്റെ പ്രവൃത്തികൾ ചില തണുപ്പായിട്ട് ചെയ്തു, എന്ന് വെച്ചാലോ തീക്ഷ്ണതയില്ലാതെ യാന്ത്രികമായിട്ട് ചുമ്മാ ചെയ്തു കൂട്ടിയല്ല, ചൊല്ലിക്കൂട്ടി പ്രാർത്ഥന. ചിലത് സാരമില്ലാതെ വിട്ട് കളഞ്ഞു പോയി. ചിലത് ആ പിന്നെ അങ്ങനെ വേട്ടെ, അല്ല ഇപ്പം വേണ്ട, ഇന്ന് വേണ്ട, സാരമില്ലാതെ ഗൗരവമില്ലാതെ വിട്ട് കളഞ്ഞു പോയി. ഇതിനു വേണ്ടിയാകുന്നു എന്ന് പറയുകയാണ്. നമ്മുടെ കാര്യം എന്നാന്നല്ലേ, സ്വർഗത്തിൽ ചേരുക ദൈവത്തോട് ചേരുകയാണ്. ദൈവത്തിൻ്റെ വിശുദ്ധിയിലോട്ട് നമ്മളും ചേർന്നാകണം. അതിനുവേണ്ടി നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം. ഇവിടെ നമ്മുടെ ജീവിതത്തെപ്പറ്റി നമുക്ക് ഗൗരവമുള്ളൊരു കാഴ്ചപ്പാട് എടുക്കണം. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ കരുണ നമുക്കുണ്ട്. വിളിച്ചപേക്ഷിച്ചാൽ ദൈവം പറഞ്ഞില്ലേ, നമ്മളെപ്പം വിളിച്ചാലും അപ്പോഴേ ബന്ധമായി, ദൈവമേ എന്നൊന്ന് വിളിച്ച പ്രബന്ധമായി. ആ വിളി യൂദാസ് വിളിച്ചില്ല, അതുകൊണ്ടാണ് യൂദാസ് നശിക്കുന്നത്. നമുക്ക് വിളിക്കാനുള്ള മനസ്സുണ്ടായാൽ മതി. അവിടെ നമ്മൾ പറയുന്നത് നമ്മൾ ഒരിക്കലും നമ്മൾ നരകത്തിൽ നശിക്കില്ല, ദൈവത്തെ ഒന്ന് വിളിക്കാനെങ്കിൽ നമ്മൾ തയ്യാറാണ് എങ്കിൽ. പിന്നെ ഈ പറഞ്ഞ തമ്പുരാനോട് ചേർന്ന സ്നേഹത്തിലൊന്നായി വരിക, അത് നമ്മൾ നമ്മെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട്. അതെങ്ങനെ ശുദ്ധീകരിക്കുക? നമ്മുടെ വലിയ ത്യാഗങ്ങളും പ്രായശ്ചിത്തങ്ങളും വഴിയല്ല ശുദ്ധീകരണം നടക്കുക, ഈശോയുടെ പരിഹാരത്തോട് ചേർക്കുന്നതിലൂടെയാണ്. ആ ചേർക്കുന്നതിന് വേണ്ടി നമുക്ക് ത്യാഗമെടുക്കാം. ഞാൻ ചെയ്യുന്ന ഉപവാസം കൊണ്ടാണ് എൻ്റെ ആത്മരക്ഷ കിട്ടുന്നത്, എൻ്റെ ആത്മാവ് ശുദ്ധമാകുമെന്ന് ചിന്തിക്കരുത്.
എൻ്റെ ഉപവാസം കൊണ്ടല്ല, ഈശോയുടെ പരിഹാര യോഗ്യതകളിൽ നിന്നാണ്. പിന്നെ എന്തിനാ ഉപവാസം? ത്യാഗം നോയുമ്പോൾ ഈശോയുടെ പരിഹാര യോഗ്യതകളിലേക്ക് എന്നെ തന്നെ ചേർത്ത് വെക്കാനായിട്ട് എന്നോട് തന്നെ നടത്തുന്ന ബലപ്രയോഗമാണ്. ആ രീതിയിലാണ് അർത്ഥം കാണേണ്ടത്. അല്ലെ, പിന്നെ എന്നെ അങ്ങോട്ട് മുഴുവൻ കൊണ്ട് ഒരു വെള്ളം പോലും കുടിക്കാതെ തീക്കകത്ത് കൊണ്ട് നിർത്തി അങ്ങോട്ട് കത്തിക്കാവെങ്കിൽ സകല പാപത്തിന് പരിഹാരമാവും എന്നൊക്കെ ചിന്തിച്ച് കാടുകയറേണ്ടി വരും. അങ്ങനെയല്ല, ഈശോയുടെ ബലിയിലാണ് അത്തരം കാര്യം. ഞാൻ വീണ്ടും പറഞ്ഞു വരുന്ന കാര്യം, ഈ പ്രഭാതത്തിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ഒരു ആത്മീയ പോരാട്ടത്തിൻ്റെ ഒരു അതിനുള്ളൊരു സന്നദ്ധത എടുക്കണം. തിമോത്തിക്കുള്ള ലേഖനത്തിൽ 1 തിമോത്തി 4:7 ലൗകികവും അർത്ഥശൂന്യവുമായ കെട്ടുകഥകൾ നീ തീർത്തും അവഗണിക്കുക. ദൈവഭക്തിയിൽ പരിശീലനം നേടുക. ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്, എന്നാൽ ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാതിരിക്കുന്ന ജീവിതത്തെ സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. ദൈവഭക്തിയിൽ പരിശീലനം നേടിക്കേ, ആത്മീയതയിൽ പരിശീലനം നേടിക്കേ. ശാരീരികമായ ലൗകികമായ പരിശീലനം കൊണ്ട് കുറച്ച് ഉപകാരമുണ്ട്. പഠിക്കുക, ആരോഗ്യം ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് കുറച്ച് ഉപകാരമുണ്ട്. നമുക്കത് ആവശ്യമാണ് കുറേ കാലത്തേക്ക്. അത് കഴിയുമ്പോൾ അത് തീരും, അതുകൊണ്ട് കാര്യമില്ലെന്നായി പോകും ഏത് പരിശീലനവും. പക്ഷേ ആത്മീയമായ ദൈവഭക്തിയിൽ പരിശീലനം നേടിയാൽ ആത്മീയതയിൽ അങ്ങനെ വളരുമ്പം അത് എല്ലാ വിധത്തിലും, ഈ ജീവിതത്തിന് മാത്രമല്ല അങ്ങേ ജീവിതത്തിനും, മരിക്കാൻ രോഗമായിട്ട് കിടക്കുന്നു, പണിയെടുക്കാൻ പോകുന്നില്ല, ആരും അടുത്ത് വരാനില്ല, കാണാനില്ല, മിണ്ടാനില്ല, അങ്ങനെ കിടക്കുന്നിടത്ത് പോലും ആത്മീയ പരിശീലനമുള്ള വ്യക്തിയാണെങ്കിൽ നീ കരുത്തോടെ കിടക്കും. മരിക്കാൻ പോവുകയാണെന്നറിയുന്നു, പുഞ്ചിരിയോടെ നീ മരിക്കാൻ തയ്യാറാകും. ഞാൻ പറഞ്ഞില്ല ചേച്ചി ഐ സി യു കയറി ചെല്ലുമ്പം പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കുകയാണ്, മരിക്കാൻ തയ്യാറായി. രണ്ട് പിള്ളേർ കോളേജിൽ പഠിക്കുന്നതേ ഉള്ളൂ, ഭർത്താവ് ഒക്കെ ആയി, പക്ഷേ അത് ഞാൻ ഈശോയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഇവരാരും എൻ്റെ സ്വന്തമല്ല, ഈശോ എനിക്ക് ഏൽപ്പിച്ചു തന്നു, എൻ്റെ സമയം തീർന്നു, ഞാനിത് അങ്ങയുടെ വക്രയ്ക്ക് വരുന്നു. അത് ആത്മീയതയുടെ പരിശീലനം കൊണ്ട് കിട്ടുന്ന സന്തോഷമാണ്, അല്ലെങ്കിൽ ഉറപ്പാണ്. ശാരീരികമായ പരിശീലനം മാത്രമായിട്ട് ജീവിച്ചാൽ മരണത്തിൻ്റെയൊക്കെ അവസരം വരുമ്പോഴേക്കും എന്തൊരു പരാക്രമമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പേടിയും വിഷമവും പരവേശവും പരാക്രമവും ഒക്കെ ആയിട്ട് കണ്ടു നിൽക്കാൻ പോലും ആൾക്കാർക്ക് പോലും പറ്റുന്നില്ലാത്ത രീതിയിലുള്ള മരണങ്ങൾ ആയിപ്പോവുകയാണ്. ഭീകരമായ ഒരു അനുഭവമായിട്ട് മരണം മാറിപ്പോകും. രോഗത്തിൻ്റെ ഒരു അവസ്ഥ വരുമ്പോഴേക്കും നമ്മളൊക്കെ ഏതെല്ലാ രോഗങ്ങളിലും കടന്നു പോകാനുള്ളവരാണ് മുന്നോട്ട് വരുമ്പം. ഇന്ന് രോഗങ്ങൾ എന്തുമാത്രമാണ് നമുക്ക് ചുറ്റും, നമ്മുടെ അടുത്ത ആൾക്കാരിലൊക്കെ എന്തുമാത്രമാണ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓടി നടക്കുന്ന ആൾക്കാർ നമ്മൾ കേൾക്കുന്നു, ഇന്ന അസുഖം, ബയോപ്സി, കീമോ ആരംഭിക്കുന്നു, അപ്പടി ഇപ്പടി. എത്ര പേരാ ചെറുപ്രായത്തിൽ പോലും അതുപോലെയുള്ള അന്തരീക്ഷം നാട് മുഴുവനാക്കി ആയിരിക്കുക. ആർക്കും ഉത്തരവാദിത്വമില്ലാത്ത രീതിയിൽ പെരുമാറ്റം, മായം കലർത്തലും എല്ലാം, ഭക്ഷണത്തിലും അന്തരീക്ഷത്തിലും എല്ലാം. അതുകൊണ്ട് രോഗത്തിൻ്റെ വലിയൊരു പ്ലേഗ് ബാധ പോലുള്ളൊരു സാഹചര്യമാണ് നമ്മുടെ, പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ. നമ്മുടെ നദികളിലൊക്കെ വെള്ളത്തിലൊക്കെയുള്ള മാലിന്യം എന്ന് പറയുന്നത് അവിശ്വസനീയമായ രീതിയിലുള്ളതാണെന്നാണ് കണക്കുകളൊക്കെ പറയുന്നത്. വിഷമാണ് ഈ വെള്ളം മുഴുവൻ, അതുപോലെ കീടനാശിനിയും വള ഈ മരുന്നും എല്ലാം എന്തുമാത്രമാണ് ടൺ കണക്കിന് ഇങ്ങനെ. അപ്പം ഇങ്ങനെ രോഗത്തിൻ്റെയൊക്കെ വലിയ സാന്നിധ്യം നമുക്ക് ചുറ്റും എപ്പോഴും ഉണ്ട്. പ്രായമൊന്നും അതിന് വിഷയമല്ല. നമുക്കറിയാം, ഉദാഹരണം ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും പറയാൻ പറ്റും ഉദാഹരണം ഒത്തിരി ഉണ്ട്. അതെല്ലാം നമുക്ക് ഉദ്ദേശിച്ച് മാറ്റി വെക്കാനൊന്നും ആരെക്കൊണ്ടും പറ്റത്തില്ല. അസുഖമൊക്കെ വരുമ്പം ഒത്തിരി ആൾക്കാർ ഓടി വരാൻ കാണും, അയ്യോ അസുഖമാണെന്ന് കേട്ടു, ഓടിച്ചെന്ന് കണ്ടു, മിണ്ടി പറഞ്ഞു. പക്ഷെ ഒന്ന് വന്ന് രണ്ട് പറഞ്ഞു, ഒരാഴ്ച, രണ്ടാഴ്ച, മൂന്നാഴ്ച, ഒരു മാസം, രണ്ട് മാസം കഴിയുമ്പോൾ ആരും വരാൻ കാണിയല്ല. ആർക്കാ നേരെ ഇരിക്കുന്ന അങ്ങനെ എപ്പോഴും വന്ന് അടുത്തിരിക്കാൻ. പൗഷ്ടിയനാ എഴുതുന്നുണ്ട്, പൗഷ്ടിയന വലിയ രോഗിണിയായിരുന്നു. ഒരു വ്യക്തിക്ക് രോഗമാകുമ്പോഴേക്ക് എല്ലാവരും ആശ്വാസമായിട്ട് ഓടിയെത്തും. ഏതാനും ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞ് കഴിയുമ്പം ആ വ്യക്തി രോഗിണിയാണെന്ന് പോലും ആരും പിന്നെ ചിന്തിക്കുകയല്ല. അത്രയേ ഉള്ളൂ. ആവശ്യങ്ങൾ പോലും ആരും പരിഗണിക്കുകയല്ല. അങ്ങനെ അവഗണിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടെന്ന് ഫൗസ്റ്റിയനെ അനുഭവത്തിൽ നിന്ന് എഴുതുന്നുണ്ട്. അപ്പൊ തമ്പുരാന്റെ ഒരു സാന്നിധ്യവും കരുത്തും, പ്രാർത്ഥിക്കാൻ അറിയാമെങ്കിൽ നീ അവിടെ കരുത്തോടെ നീങ്ങും, പ്രാർത്ഥിക്കാൻ അറിയാൻ മേലെങ്കിൽ നിന്റെ ശുദ്ധീകരണ സ്ഥലമായിട്ട് അവിടെ മുതൽ ആരംഭിക്കുക, ശുദ്ധീകരിക്കപ്പെടുക, ഒരാശ്വാസമില്ലാതെ. അപ്പൊ ഈ ആത്മീയതയിൽ ദൈവഭക്തിയിൽ പരിശീലനം നേടുക, അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമം
കായിക പരിശീലനങ്ങളിൽ പോലും കൊരിന്തോസ് 1 കൊരിന്തോസ് 9 അധ്യായത്തില് ഇരുപത്തിനാല് മുതലുള്ള തിരുവചനം 1 കൊരിന്തോസ് 9:24 മത്സരക്കളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നെങ്കിലും സമ്മാനാർഹമാകുന്ന ഒരു മാത്രമാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ആകെ സമ്മാനം ലഭിക്കേണ്ടതിനായി നിങ്ങൾ ഓടുവിൻ. കായികാഭ്യാസികൾ എല്ലാ കാര്യങ്ങളും ആത്മനിയന്ത്രണം പാലിക്കുന്നു. അവർ നശ്വരമായ കിരീടത്തിന് വേണ്ടി എപ്രകാരം ചെയ്യുന്നത്? നാം അനശ്വരമായതിനു വേണ്ടിയും. കായികാഭ്യാസികളുടെ ഉദാഹരണം പറയുകയാണ് അപ്പസ്തോലൻ. അവര് സമ്മാനം കിട്ടാൻ വേണ്ടി എല്ലാ കാര്യത്തിലും നിയന്ത്രണം പാലിക്കുകയാണ്. വെളുപ്പിനെ എണീറ്റ് നീന്താൻ പോകുന്നു, ഓടാൻ പോകുന്നു, ഭക്ഷണം ശ്രദ്ധിക്കുന്നു, വ്യായാമം എടുക്കുന്നു, എന്തെല്ലാം ചിട്ടയാണ്. ഒരു വലിയ സ്പോർട്സ് അല്ലെ ഗെയിംസിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന വ്യക്തികൾ ചെയ്യുന്നത് നമുക്ക് കുറേയെങ്കിലും അറിയാം. എന്തുമാത്രം പരിശീലനവും ആത്മനിയന്ത്രണവും നിഷ്ഠയുമാണ്. ഇത് പറഞ്ഞിട്ട് അപ്പസ്തോലൻ പറയുകയാണ്, നാം അനശ്വരമായതിന് വേണ്ടിയിട്ടാണ് ഓടുന്നത്. തൻ്റെ ജീവിതത്തിൽ ഓട്ടമായിട്ട് അപ്പസ്തോലൻ പറയുന്നത് നമുക്കറിയാം. ഞാൻ മുഷ്ടിപ്രയോഗം നടത്തുന്നത് വായുവിൽ പ്രഹരിക്കുന്ന പോലെയല്ല, മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച് ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കുന്നതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. അപ്പസ്തോലൻ പറയുകയാണ്, എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുകയാണ്. ഒരു സ്വയം നിയന്ത്രണത്തിൻ്റെ അനുഭവം. ഗലാത്യ ലേഖനത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിൽ 24 ഗലാത്യ 5:24 യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. ഒരു ക്രൂശീകരണം നമ്മൾ നമ്മോട് തന്നെ, നമ്മളോട് നമ്മൾ കർക്കശരായിരിക്കണം, മറ്റുള്ളവരുടെ പരമാവധി നമ്മൾ അയവുള്ളവരുമായിരിക്കണമെന്ന് ആത്മീയ പിതാക്കന്മാർ പറയും. നമ്മളോട് നമ്മൾ കർക്കശരായിരിക്കണം, മറ്റുള്ളവരോട് നമ്മൾ അയവുള്ളവരായിരിക്കണം. പലപ്പോഴും നമ്മൾ സംഭവിക്കുന്നത് എന്നതാ, മറ്റുള്ളവരെല്ലാം കാർക്കശ്യമാണ്, എന്നതാ പടി പോയോ കുമ്പസാരിച്ചോ കുറിച്ചവരിങ്ങനെയാണ്. നമ്മുടെ കാര്യം വരുമ്പം അത് തലതിരിഞ്ഞു പോവുകയാണ്. ഗലാത്യ 5:24. ഇപ്പം ഈ ആത്മീയതയിലുള്ള പരിശീലനത്തിന് നമുക്ക് കരുത്തോടെ നമുക്ക് അവലംബിക്കാവുന്ന ഒരു പ്രാർത്ഥന മാർഗവും രീതിയും ഈ സ്തുതിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മളല്ലാതെയുള്ള മറ്റ് പ്രാർത്ഥനകളെ പിരിന്നിട്ട് നമ്മൾ കണ്ടു, മറ്റ് പ്രാർത്ഥനകളൊക്കെ എവിടെ നിൽക്കുന്നു. സ്തുതിപ്പ് പ്രാർത്ഥനയ്ക്കകത്തുള്ളൊരു അഭിഷേകമാണല്ലോ ഭാഷാപരമെന്ന് പറയുന്നത്. 1 കൊരിന്തോസ് 14 അധ്യായത്തിൽ വരങ്ങളെപ്പറ്റിയൊക്കെ 12-14 അധ്യായങ്ങൾ പറയുന്നുണ്ടല്ലോ, 13 ഉൾപ്പെടെ. അങ്ങനെ പറഞ്ഞു വരുമ്പം അപ്പസ്തോലം പറയുകയാണ് നാലാം വാക്യം 1 കൊരിന്തോസ് 14:4 ഭാഷാപരത്തോടെ സംസാരിക്കുന്നു തനിക്ക് തന്നെ അഭിവൃത്തി കൈവരുത്തുന്നു. ഭാഷാപരത്തോടെ സംസാരിക്കുക എന്ന് പതിവിടെ ഉദ്ദേശിക്കുന്നത് ഗ്ലോസോലാലിയ എന്ന് പറയുന്ന, നമ്മൾ ഗിഫ്റ്റ് ഓഫ് ദി ടങ് എന്ന് പറയുന്ന പ്രാർത്ഥനാ രീതി. അത് സഭയുടെ ആദ്യകാലം മുതലേ ഉണ്ട്. അത് കേൾക്കുന്നവർക്ക് ഇതൊരു പുച്ഛം പരിഹാസം പോലെ തോന്നാം, പട്ടുപിടിച്ചാന്ന് തോന്നിപ്പോകും എന്ന് തന്നെ അപ്പസ്തോലൻ എഴുതിയിട്ടുണ്ട്. 23:14 സഭ മുഴുവൻ സമ്മേളിച്ചിരിക്കുക ഓരോരുത്തരും ഭാഷാപരത്തിൽ സംസാരിക്കുന്ന അജ്ഞരോ അവിശ്വാസികളോ വന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് അവർ പറയുകയില്ലേ? അജ്ഞരോ അവിശ്വാസികളോ, അറിവില്ലാത്തവരോ അജ്ഞര്, വിശ്വാസമില്ലാത്തവർ അവിശ്വാസികൾ, അങ്ങനെയുള്ളവർ നോക്കുമ്പം ഭാഷാപരത്തിൻ്റെ പ്രാർത്ഥന വട്ടാണ്, ഭ്രാന്താണെന്ന് തോന്നും എന്ന് അപ്പസ്തോലൻ അന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇന്നും അങ്ങനെ അനുഭവമാണ്. ഭാഷാപരത്തോടെയുള്ള പ്രാർത്ഥന നമുക്ക് ആർക്കും പെട്ടെന്നങ്ങ് എളുപ്പം ആവുകയില്ല. അതിൻ്റെ രുചിയും കരുത്തും തിരിച്ചറിഞ്ഞ അനുഭവമായെങ്കിൽ മാത്രമേ ഭാഷാപര പ്രാർത്ഥനയിലൂടെ നമുക്ക് നീങ്ങാൻ തോന്നുള്ളൂ, സാധിക്കുകയുള്ളൂ. ഞാനും ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു വരം അല്ലെങ്കിൽ ഇതുപോലെ തെളിഞ്ഞു കിട്ടിയ അവസരത്തിൽ പലപ്പോഴും പല രീതിയിലും മടുപ്പ് വന്ന് മാറി നിന്നിട്ടുണ്ട്. എന്തിനാ ഇങ്ങനെ ഒരു വക സ്വരം കേൾപ്പിച്ചിരിക്കുന്നത്? ഇത് പ്രാർത്ഥനയാണോ എന്ന് പോലും നമുക്ക് സംശയം. വളരെ കേൾക്കുമ്പോൾ അവരെന്നാ വിചാരിക്കുന്നുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയൊക്കെ നമ്മുടെ ബുദ്ധിയൊന്നും അവിടെ തെളിയുന്നില്ല, സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് പയ്യങ്ങ് മാറ്റി വെച്ചുള്ള സമയത്തോടെ നന്മ നിറഞ്ഞവരെയും ചൊല്ലിയിരിക്കുകയാണ്, പിന്നെ അതിൻ്റെ കൊന്ത എത്ര ചൊല്ലിയും നിങ്ങൾ തൃപ്തിയായല്ലോ എന്നൊക്കെ ഓർത്ത്. പക്ഷേ ഭാഷാപരത്തോടെയുള്ള പ്രാർത്ഥനയെപ്പറ്റി
ഇതൊരു വരമാണ്. വരങ്ങളെല്ലാം സഭയെ പടുത്തു ഉയർത്താൻ വേണ്ടി ഉള്ളതാണെന്ന് ഈ 12 അധ്യായത്തിലേക്ക് തെളിച്ച് അപ്പോസ്തലൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. വരങ്ങളെല്ലാം ആത്മാവ് സഭയെ വളർത്താൻ വേണ്ടിയിട്ടാണ്. ഒരു വരം മാത്രമാണ് ഒരു എക്സെപ്ഷൻ, അത് ഭാഷാവരമാണ്. ഈ ഭാഷാവരം മാത്രം സഭയെ പടുത്തുയർത്താൻ എന്നതിനേക്കാൾ ആ വ്യക്തിയെ പടുത്തുയർത്താനാണ്. ആ 4 വാക്യം പറയുന്നത്, ഭാഷാവരത്തോടെ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ അഭിവൃദ്ധി കൈവരുത്തുന്നു. ഇത് അനുഭവിച്ചറിയാൻ മാത്രമേ മാർഗമുള്ളൂ. ഭാഷാവരത്തോടെയുള്ള പ്രാർത്ഥന. ഞാൻ ഈ പള്ളിക്കകത്ത് കയറി കുറ്റി കഥ കുറ്റിയിട്ടിട്ട് ആരും വീട് പ്രസിദ്ധി ഇല്ലാത്തപ്പം ഈ ആൾക്കാരെ കയറിയത് ഇങ്ങനെ ഭാഷാവരത്തോടെ 1 മണിക്കൂറൊക്കെ അങ്ങ് ഉറക്കെ അങ്ങോട്ട് സ്തുതിക്കും. ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് ആരെങ്കിലും കേൾക്കുമോ ഇല്ലെന്നൊക്കെ ഇടയ്ക്ക് സംശയം, പിന്നെ അതങ്ങ് വിട്ട് ഞാൻ. കാരണം അങ്ങനെ 1 മണിക്കൂർ ഭാഷാവരത്തോടെ അങ്ങോട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പം നമ്മൾ തന്നെ അറിയുക വലിയ വ്യത്യാസം നമ്മുടെ ഉള്ളിൽ തന്നെ വരികയാണ്. ശക്തി നിറയുന്ന അനുഭവം, പലപ്പോഴും രോഗത്തിൻ്റെ അവസ്ഥ പോലും മാറിപ്പോകുന്ന അവസ്ഥ. 2-3 അവസരങ്ങളിൽ തലവേദനയും തുമ്മലും മൂക്കടപ്പും എല്ലാം ആയി പനിച്ചേക്കോ ഇല്ലയോ പനിക്കോ ഇല്ലെന്ന് പേടിയായിട്ട് ഷാളും ചുറ്റി മരുന്നും കഴിച്ച് അങ്ങനെ തൂങ്ങി നടന്ന അവസരത്തിൽ 1 മണിക്കൂർ ഇവിടെ എണീറ്റ് ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ഇച്ചിരി തുള്ളി ചാടി ഭാഷാവർത്തോടെ അങ്ങ് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പം ഇത് മുഴുവൻ മാറിപ്പോയി. 1 മണിക്കൂർ കൊണ്ട് തന്നെ. ഇപ്പം ചിലരൊക്കെ ചോദിക്കും ഇങ്ങനെ തട്ടി 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 എന്ന് പറഞ്ഞ് എന്നതായി പറയുമെന്ന് ചോദിക്കും. ശരിയാ, കേൾക്കുമ്പോൾ ഏതാണ്ട് പോലെ തോന്നും, പക്ഷേ അതിൻ്റെ ഉറപ്പ് എനിക്ക് എൻ്റെ ഉള്ളിലാണുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അനുഭവിച്ച് മാത്രം അറിയേണ്ട കാര്യമാണ്. സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഭാഷാവരത്തിനായിട്ട് ദാഹിച്ച് ഭാഷാവരത്തിൻ്റെ രീതിയിൽ നാവും ഉള്ളുമൊക്കെ ജ്വലിക്കാൻ തുടങ്ങുമ്പോൾ വിട്ടുകൊടുക്കുന്ന നന്ദിയോടുകൂടെ അതിലൂടെ കയറിപ്പോകട്ടെ. പല സ്വരങ്ങളും രീതി അനുഭവം ഒക്കെ ആയിട്ട് കയറി വന്നിട്ട് നമുക്ക് നമ്മുടേതായ ഒരു ഭാഷാവര ശൈലി തന്നെ പതിഞ്ഞു കിട്ടും. അതങ്ങ് പതിഞ്ഞു കിട്ടുന്നൊരു പരിശീലനം കിട്ടുന്നൊരു അനുഭവമാണ് സ്നേഹമുള്ളവരെ. അത് നമ്മളുടെ പല അവസരങ്ങളിൽ നമുക്ക് നേരെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. പല അസ്വസ്ഥതയും ഞെരുക്കവും കലക്കവും ഒക്കെ വരുമ്പോൾ അല്പനേരം അങ്ങ് മാറിയിട്ട് ഇച്ചിരി ഭാഷാവരത്തിൽ അങ്ങ് ശ്രദ്ധിച്ചാൽ നല്ലൊരു തെളിച്ചത്തിലേക്ക് ഉള്ളു വരുന്നത് ഒരുപാട് അവസരത്തിലെ അനുഭവമാണ്. അത് ചിന്തിച്ചാലൊന്നും കിട്ടിയല്ല. ഭാഷാവരത്തോടെ പ്രാർത്ഥിക്കുമ്പം മനസ്സ് ആത്മാവ്, 14-ാം വാക്യം, ഞാൻ ഭാഷാവരത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്ന എൻ്റെ മനസ്സ് ഫലരഹിതമായിരിക്കും. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും പ്രാർത്ഥിക്കും. ഭാഷാവരത്തോടെ പ്രാർത്ഥിച്ച് പോകുന്നതിനൊപ്പം തന്നെ നമുക്ക് മനസ്സുകൊണ്ടും നിയോഗങ്ങളും വെക്കാൻ സാധിക്കും. അതായിരിക്കും ഒരു പക്ഷേ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. ഭാഷാവരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ വിടുക, നമ്മുടെ ഉള്ളിലാണ് കത്തൽ. ഇത് സ്വരത്തിൻ്റെ വിഷയമല്ല. ഒരുപാട് പേര് വിചാരിക്കുന്നത് ഇങ്ങനെ ഈ എന്തെങ്കിലും ഒരു വക സ്വരം കേൾപ്പിച്ചാൽ പ്രാർത്ഥനയാകുമെന്നാ. അത് സ്വരത്തിൻ്റെ വിഷയമല്ല, കേൾക്കുന്ന സ്വരം എന്താന്നുള്ളതല്ല. ആ അവസ്ഥയിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആത്മാവാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ഉള്ളിലാണ് അതിൻ്റെ കത്തലും ജ്വലനവും കരുത്ത് നിറയലും. ആ അനുഭവം അനുഭവിക്കുന്ന കൊണ്ടാണ് ഞാൻ തെളിച്ച് പറയുന്നതും ഞാൻ പരസ്യമായിട്ട് ഭാഷാവരത്തിൽ പല അവസരത്തിലും പ്രാർത്ഥിക്കുന്നതും. അത് നമുക്ക് വലിയൊരു ആത്മീയ ആയുധമാണ്. നമ്മളെല്ലാവരും അതിനുവേണ്ടി ദാഹിക്കണം. അങ്ങനെ നമുക്ക് ഈ ആത്മീയ പോരാട്ടത്തിൽ കരുത്തോടെ നീങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട്, 18-ാം വാക്യം, നിങ്ങൾ എല്ലാവരെയും കൂടുതലായി ഞാൻ ഭാഷാവരത്തിൽ സംസാരിക്കുന്നുണ്ട് എന്നത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾ എല്ലാവരെയും കൂടുതൽ അപ്പോസ്തലൻ പറഞ്ഞു ഞാൻ ഭാഷാവരത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോസ്തലൻ്റെ അനുഭവം കൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ കാര്യം അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ആത്മീയ പോരാട്ടത്തിൽ ഈ സ്തുതിച്ച് ഉള്ള പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യം. ഇത് മനസ്സങ്ങനെ ഒരുക്കണ സ്നേഹമുള്ളവരെ. നമ്മൾ വേറെ ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല. നമുക്ക് വേറെ ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല. സാബു ആറ് തൊട്ട് ബ്രദറിൽ സൗഖ്യത്തിൻ്റെ വലിയ കൃപയുണ്ട്, രോഗശാന്തിയുടെ കൃപ. അദ്ദേഹത്തിലൂടെ കിട്ടുന്ന രോഗശാന്തിയുടെ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വളരെ അട്ടപ്പാടി ഒരുക്കി ചെന്നപ്പം വട്ടായലച്ചൻ സാബു എന്നെ കൊണ്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുപ്പിച്ച അച്ഛന്മാരുടെ ഒരു സെഷന്. അപ്പം അദ്ദേഹത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചപ്പം അച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ ധ്യാനകേന്ദ്രത്തിൽ അവിടെ ശുശ്രൂഷയ്ക്ക് കൂടുന്ന ഒരു വ്യക്തി കുറേ നാളുകളായിട്ട് ഇങ്ങനെ കയറി ഇങ്ങനെ കോടിയിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. നാളുകളായിട്ട്
അവിടെ അച്ഛൻ്റെ കൂടെ ശുശ്രൂഷയ്ക്കുള്ള ആളാണ്. അപ്പം സാവു ബ്രദർ അതിലേ വന്നപ്പോൾ ഈ മനുഷ്യനെ കണ്ടു, വിളിച്ചു, ഇതന്നെ ഇങ്ങനെ ഇരിക്കുന്നത്, അതങ്ങനെയാണ് ഇരിക്കുന്ന ആളുകളായിട്ടെന്ന് പറഞ്ഞു. എൻ്റെ ബ്രദർ ഒരു തട്ട് വെച്ച് കൊടുത്തു, ആ നേരെയായി. വട്ടാരച്ഛൻ പറയുക, എത്ര പ്രാവശ്യം എൻ്റെ മുന്നേ കൂടെ കടന്നു പോയി മനുഷ്യൻ, തട്ടാൻ തോന്നിയില്ല, തട്ടിയാലോട്ട് കാര്യവുമില്ല. വട്ടാരച്ഛൻ പറയുക, ദൈവത്തിൻ്റെ ഒരു വരങ്ങൾ കൊടുക്ക, എന്തിനാ സഭയപ്പെടുത്തി ഉയർത്താൻ എന്ന് വെച്ച് സാവു ബ്രദർ ഇറങ്ങിയിട്ട് സകല കോടി ഇരിക്കുന്ന തട്ടാൻ പോയി കഴിഞ്ഞാൽ അവിടെ നേരെയാവുമോ? അത് നേരെയാകുകയല്ല, അത് നേരെയാകുന്നില്ല. സൗഹൃദൻ്റെ ഒരു ധ്യാനം ഞാൻ കടത്തിപ്പടി പോയി കൂടി, 1,800 പേരുണ്ടായിരുന്നു. എന്തുമാത്രം രോഗിയുടെ കട്ടിലെ കൊണ്ടു വന്ന് കിടത്തിയിരിക്കുന്നത്. ആ ധ്യാനത്തിനെ കിടന്ന ധ്യാനം കൂടി ആരും എണീറ്റ് പോയില്ല, എല്ലാവരും എടുത്ത് ബ്രദർ പ്രാർത്ഥിച്ചു. ബ്രദർ എന്തുമാത്രം ആഗ്രഹമുണ്ട് ഇവരെല്ലാം ഏറ്റുപോകണമെന്ന്. അപ്പം അങ്ങനെ നമുക്ക് യഥേഷ്ടം നമ്മുടെ ഇഷ്ടം പോലെ ഉപയോഗിക്കാവുന്നൊരു കാര്യമല്ല ഒരു വരവും. ഭർത്താനത്തായിരിക്കുമ്പോൾ 52 ദിവസം പ്രാർത്ഥിച്ച് ഞാൻ കൊണ്ടുവന്നൊരു കൊച്ചിപ്പറ ഞാൻ സൂചിപ്പിച്ചു. 52-ാമത്തെ ദിവസം ആ കൊച്ച് വിടുതൽ കിട്ടി. അപ്പോൾ 52 ദിവസം കൊണ്ട് നാട് മുഴുവനും ഇതേപ്പറ്റി അറിഞ്ഞു. അവൾ ഫ്രീ ആയി. 10 വർഷമായിട്ട് ഇതിന് കഷ്ടപ്പെടുകയായിരുന്നു. അത് കഴിഞ്ഞ് അവൾ പോയി. പിന്നെ അവൾ പോയി BEd പഠിച്ചു, MEd പഠിച്ചു, BEd സെൻ്ററിൽ പഠിപ്പിച്ചു. പിന്നെ കല്യാണം കഴിച്ചിട്ട് പിള്ളേരുമായിട്ട് ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രസ്ഥാനത്ത് വന്നു. ഏതാനും പേരെ കൂടെ ഞാൻ പള്ളിക്ക് താമസിപ്പിച്ച് തന്നെ പ്രാർത്ഥിച്ചു. രണ്ടുപേരൊക്കെ നല്ലപോലെ വിടുതൽ പ്രാപിച്ചു പോയി. വേറെ രണ്ടുപേർ കുറേ ദിവസങ്ങൾ ആഴ്ചകൾ താമസിച്ചിട്ടും വ്യത്യാസമൊന്നും കണ്ടില്ല, അങ്ങനെ തന്നെ പോയി. അപ്പം അന്ന് ഞാൻ ആൾക്കാരോട് പറയുമായിരുന്നു, ഇത് ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് അച്ഛൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നതിന് മാത്രം കാര്യങ്ങൾ നടക്കുന്നില്ല, ഇതിനകത്ത് വേറെ കാര്യങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ദൈവം അത് ക്രമീകരിക്കുന്നത് കൊണ്ട് ഒരു വിടുതലുള്ള സൗഖ്യം അവിടെ കിട്ടുന്നു, അതൊരടയാളമാണ്. അപ്പം ഇത് അച്ഛൻ ഒരു വ്യക്തി വരവുള്ള ഒരു വ്യക്തിക്ക് യഥേഷ്ടം കൊടുക്കാവുന്ന കാര്യമായിരുന്നു. എല്ലാവരും ലൈൻ നിർത്തിയിട്ട് ഷു 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 എന്ന് പറഞ്ഞ് അതൊക്കെ വിട്ടാൽ പരിപാടി തീരുകയല്ലായിരുന്നോ? അത് പറ്റുന്നില്ല. ഒന്ന് ഉള്ളിൽ അതിനുള്ള ഒരു ശക്തി വേണം. അഭിഷേകം നിറയുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. അഭിഷേകം നിറയാതെ പറയത്തില്ല, പറഞ്ഞാൽ അത് ഒന്നും ഉപകാരപ്പെടുകയല്ല. ആ ഒരു അഭിഷേകം ഉള്ളിൽ നിറഞ്ഞു കിട്ടണം. അത് പരിശുദ്ധാത്മാവ് തരണം രോഗശാന്തി പ്രാപിക്കാൻ ആ വ്യക്തി. അതിപ്പം ചെയ്യാം, അങ്ങനെ പറയാം. ആ പ്രേരണ കിട്ടുമ്പോൾ പറയണം, പറഞ്ഞില്ല നടക്കുകയല്ല, പറഞ്ഞാൽ അത് നടക്കും, അല്ലാത്ത പറയാൻ പോയി നടക്കുകയല്ല. അപ്പം എന്ന് വെച്ചാൽ ഈ വചനം പറയുന്നതും രോഗശാന്തികളും അത്ഭുതങ്ങളും മുഴുവൻ അടയാളങ്ങളാണ്. അതല്ല സ്ഥിരം നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യം. അവിടെ നമ്മളും ദൈവം പ്രതീക്ഷിക്കുന്നത് പരിശ്രമിച്ച് വചനത്തിൻ്റെ വഴിയെ നടക്കുക. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ അടയാളങ്ങൾ ദൈവം അനുവദിക്കും. അതുകൊണ്ട് നമ്മൾ ധ്യാനത്തിലേക്കൊക്കെ വരുമ്പോഴേക്കും ഈ ഒരു മെൻറ്റാലിറ്റി അറിഞ്ഞെടുക്കണം. അല്ലെങ്കിൽ ധ്യാനം പൂർത്തിയായി കഴിയുമ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പറയും, ഓ ഇവിടെ വന്നിട്ടും കാര്യം നടന്നില്ല, ഇനി എവിടെയാണ് പോകുന്നത്? ഒരുങ്ങൂര് പോയി, അട്ടപ്പാടി പോയി, അണക്കര പോയി, വാഗവണ്ണി പോയി, അസീസി പോയി, ഇനി എവിടെ പോയാൽ നടക്കും? ഇങ്ങനെയുള്ള നടപ്പിലേക്ക് പോകും കാര്യങ്ങൾ. എന്താ വിഷയം? ഇതാണ് ഈശോ നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത്. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നതിനുള്ളൊരു വിട്ടുകൊടുക്കലെടുക്കാനാണ് ഞാൻ വീണ്ടും പറയുന്നത്. അതല്ലാതെ ചവിട്ടിക്കയറാൻ നമ്മുടെ മുമ്പിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് വേറെ ഞാൻ കാണുന്നില്ല. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. ഒരു മുഴുവന്ത എങ്കിലും ചൊല്ലുന്ന ശീലം നിങ്ങൾ അനേകർക്കുണ്ട്, അതൊട്ടും കുറയരുത്. കരുണക്കന്ത ചൊല്ലി അങ്ങനെ. പക്ഷെ അതിനൊക്കെ ഇടയിലൂടെ നമുക്ക് പെട്ടെന്ന് വളർച്ച തരുന്ന ഒന്നാണ് സ്തുതിപ്പിൻ്റെ പ്രാർത്ഥന. രാജാക്കം സാമുവേലിൻ്റെ 2 2 Samuel 6:5 ദാവീദ് കർത്താവിൻ്റെ പേടകം കൊണ്ടുവരുമ്പോൾ പേടകത്തിന് മുമ്പിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുന്ന രംഗമാണ്. 2 Samuel 6:5 ദാവീദ് ഇസ്രായേൽ ഭവനിൽ സന്തോഷത്തോട് സർവശക്തിയോടും കൂടെ കിന്നരം, വീണ, ചെണ്ട, മുരജം, കൈത്താളം എന്നിവ ഉപയോഗിച്ച് കർത്താവിൻ്റെ മുമ്പിൽ പാട്ടുപാടി നൃത്തം ചെയ്ത് സ്തുതിക്കുകയാണ്. സാധ്യമായ എല്ലാ രീതിയിലും സർവശക്തിയോടും കൂടെ സന്തോഷത്തോടുകൂടെ സ്തുതിക്കുമ്പോൾ സന്തോഷത്തോടെ വേണം സ്തുതി പറയാൻ. വാടിയ മുഖമായിട്ട് എങ്ങനെ കൃതജ്ഞത പറയുക, നന്ദി പറയുക, അത് അതിൽ തന്നെ ഒരു വിരോധാഭാസമാണ്. ഇത്ര വിഷമിച്ച് നീ പറയണ്ട, പൊക്കോളം തമ്പുരാൻ പറയും. ഇത്ര വിഷമിച്ച് ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന പോലെ ഹാലേലിയ പാടാൻ വന്നിരിക്കുക, നിനക്കുള്ളിൽ തോന്നുന്നില്ലേ, പറയണ്ട, പരിഹസിക്കുന്നവരെ ആയിപ്പോകരുത്. സന്തോഷത്തോട് സർവശക്തിയോടും കൂടെ
കിന്നരം, വീണ, ചെണ്ട, മുരജം, കൈത്താള് എന്ന് വെച്ച് സർവ്വശ നൃത്തം ചെയ്ത് സ്തുതിക്കുകയാണ്. വീണ്ടും 14-15 പതിനാലാം വാക്യം മുതൽ, പതിനാലാം തിരുവചനം മുതൽ, ദാവീദ് കർത്താവിൻ്റെ മുമ്പാകെ സർവ്വശക്തിയോടും കൂടെ നൃത്തം ചെയ്തു. ചണനൂൽ കൊണ്ടുള്ള ഒരു അരക്കച്ച മാത്രമേ അവൻ ധരിച്ചിരുന്നുള്ളൂ, ഒരു തോർത്തൊടുത്തോണ്ടെന്ന് പറയുന്നവർ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. അങ്ങനെ ദാവീദും ഇസ്രായേൽ ഭവനവും ആർപ്പ് വിളിച്ചും കാഹളം മുഴക്കിയും കർത്താവിൻ്റെ പേടം കൊണ്ടുവന്നു, തന്നെ തന്നെ താഴ്ത്തുകയാണ്. നമ്മൾ പറയണ്ട, എളിമ താഴ്മയിലേക്കാണ്. നമ്മളെ പറ്റി തന്നെയുള്ള അഹങ്കാരം, അലങ്കാരം, അത്യാവശ്യത്തിന് മാത്രമേ നമ്മൾ അലങ്കാരങ്ങളിലേക്ക് പോകാവുള്ളൂ. മറ്റേ നമുക്കൊരു ബ്ലോക്കാണ്, നമ്മളെ തന്നെ വിഗ്രഹമായിട്ട് മാറ്റുന്ന അവസ്ഥ വരും. ഇവിടെ മഹാരാജാവ് ആയിരിക്കും ദാവീദ് ഒരു തോർത്ത് മാത്രം ഉടുത്തുകൊണ്ട് കർത്താവിൻ്റെ പേടകത്തിന് മുമ്പിൽ. അതേപ്പറ്റി എൻ്റെ ക്വസ്റ്റ്യൻ വരികയാണ്, കർത്താവിൻ്റെ പേടകം ദാവീദിൻ്റെ നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സാവൂളിൻ്റെ മകൾ മിഖാൽ ജനലിക്കൂടെ നോക്കി. ദാവീദിൻ്റെ 600 ഭാര്യമാരിൽ ഒരാളാണ് പ്രമുഖയായ ഒരു വ്യക്തിയാണ് മിഖാൽ. മുമ്പത്തെ രാജാവിൻ്റെ മകളാണ് മിഖാൽ. ദാവീദ് രാജാവ് കർത്താവിൻ്റെ മുമ്പിൽ തുള്ളിച്ചാടി നൃത്തം വയ്ക്കുന്നത് കണ്ടു, അവൾക്ക് നിന്ന് തോന്നി. ശരി, നാണമില്ലല്ലോ, പേടകത്തിൻ്റെ മുമ്പിൽ, രൂപക്കൂടിൻ്റെ മുമ്പിൽ തുള്ളിച്ചാടി നൃത്തം വെച്ചാണ് പെരുവഴിയിലൂടെ ആയിരക്കണക്കിന് ആൾക്കാരുടെ ഒപ്പം മഹാരാജാവ് ഈ പ്രദക്ഷിണം കൊണ്ടുവരുന്നത്. കർത്താവിനെയും കൊണ്ട് വരികയാണ്, തുള്ളിച്ചാടി നൃത്തം വെച്ച് കർത്താവിൻ്റെ പേടകം അവർ കൊണ്ടുവന്ന് ദാവീദ് പ്രത്യേകം നിർമ്മിച്ചിരുന്ന കൂടാരത്തിനുള്ളിൽ അതിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. ദാവീദ് കർത്താവിൻ്റെ മുമ്പിൽ ദഹനബലികളും സമാധാനബലികളും അർപ്പിച്ചു. അർപ്പണം കഴിഞ്ഞപ്പോൾ ദാവീദ് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിച്ചു. സ്ത്രീ പുരുഷ ഭേദമന്യേ ഇസ്രായേൽ സമൂഹത്തിന് മുഴുവൻ ആളൊന്നിനൊരു അപ്പം, ഒരു കഷ്ണം മാംസവും, ഒരു മുന്തിരി അടയും വീതം വിതരണം ചെയ്തു. പിന്നെ ജനം വീട്ടിലേക്ക് മടങ്ങി. കുടുംബത്തെ അനുഗ്രഹിക്കാൻ ദാവീദ് മടങ്ങിച്ചെന്നു. സാവൂളിൻ്റെ മകൾ മിഖാൽ, ദാവീദിൻ്റെ ഭാര്യ, ഇറങ്ങി വന്ന് അവനോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ രാജാവിൻ തന്നെ തന്നെ എത്ര പ്രശസ്തനാക്കിയിരിക്കുന്നു, കേമമായിപ്പോയി മനുഷ്യ എന്ന് പറഞ്ഞ് പുച്ഛം, എത്ര പ്രശസ്തനായിരിക്കുന്നു, എന്താ തൻ്റെ ദാസന്മാരുടെ സ്ത്രീകളുടെ മുമ്പിൽ ആഭാസനെ പോലെ നിർലജ്ജം, അവൻ നഗ്നത പ്രദർശിപ്പിച്ചില്ലേ, നാണം കെട്ട മനുഷ്യ, നിങ്ങൾ കണ്ടോ എത്ര പേരാ അപ്പുറം ഇപ്പുറം നിപ്പുണ്ടായിരുന്നു, നിങ്ങൾ അവിടെ തോർത്ത് കൊടുത്തുകൊണ്ട് തുള്ളിച്ചാട്ടും, നാണം കെട്ട മനുഷ്യൻ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പുച്ഛം പറയുകയാണ്. ദാവീദ് മിഖാലിനോട് പറഞ്ഞു, നിന്റെ പിതാവിനും കുടുംബത്തിനും മേൽ കർത്താവിൻ്റെ ജനമായി ഇസ്രായേലിന് രാജാവായി നിയമിക്കുന്നതിന് എന്നെ തിരഞ്ഞെടുത്ത കർത്താവിൻ്റെ മുമ്പാകെയാണ് ഞാൻ നൃത്തം ചെയ്തത്. കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ ആനന്ദ നൃത്തം ചെയ്യും. അതേ കർത്താവിൻ്റെ മഹത്വത്തിനായി ഞാൻ നിന്റെ മുമ്പിൽ ഇതി കൂടുതൽ അതിശയപാർക്കനും നിന്ദിതനുമാകും. എന്നാൽ നീ പറഞ്ഞ ആ പെൺകുട്ടികൾ ഇത് നിമിത്തം എന്നെ ബഹുമാനിക്കുകയുള്ളൂ, ഞാൻ എന്നെ ഇതിനേക്കാൾ അതിശയപാർഹനാക്കും ഇനിയും എൻ്റെ കർത്താവിൻ്റെ ബഹുമാനത്തിന്. അവിടെ നിന്നെ രാജാവായിട്ട് തിരഞ്ഞെടുത്തു, ജനത്തിൻ്റെ മേൽ അവരോധിച്ചു. ആ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ ഞെളിഞ്ഞ് രാജകീയ വസ്ത്രമെല്ലാം ധരിച്ച് നടക്കാനായിട്ട് എന്താ, ഞാൻ ഇത്രയേ ഉള്ളൂ, എൻ്റെ തമ്പുരാനാ, തമ്പുരാൻ്റെ മുമ്പിൽ ഞാൻ ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ആ എളിമ മുഴുവൻ എടുത്ത് സ്വയം ചെറുതാക്കി, നിനവേ രാജാവ്, രാജകീയ വസ്ത്രം മാറ്റി ചാക്കൊടുത്ത് ചാരം പൂശി തറയിലിരുന്ന് ഉപവാസമെടുത്തപ്പം ദൈവത്തിൻ്റെ കൃപ അങ്ങോട്ട് ഒഴുകി വരാൻ തുടങ്ങി. എന്ന് യോഹന്നാന്റെ വസ്തുത നമ്മൾ വായിക്കുന്ന പോലെ ദാവീദ് മഹാരാജ എളിമപ്പെടുത്തിക്കൊണ്ട് തമ്പുരാൻ്റെ മുമ്പിൽ. അപ്പോൾ ദാവീദിൻ്റെ കാഴ്ചപ്പാട്, ഞാൻ കർത്താവിൻ്റെ മുമ്പിലാടി നൃത്തം ചെയ്തത്, നീ പറഞ്ഞ ആ പെൺകുട്ടികളുടെ മുമ്പിലല്ല. ഇവിടെ വിഷയം സംഭവിച്ചത് എന്തോ, ഈ ദാവീദിനാകട്ടെ കൂടെ നൃത്തം ചുതിച്ചവർക്കാകട്ടെ ആ പെൺകുട്ടികൾക്കാകട്ടെ യാതൊരു അസ്വസ്ഥയില്ല, അവരൊക്കെ ദൈവാനുഭവത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. മാറി നിന്ന് നോക്കി നിന്ന് മിഖാലിനാണ് അസ്വസ്ഥത. ഇന്ന് സംഭവിക്കുന്നത് അങ്ങനെയാണ്, ചിലപ്പോൾ സ്തുതിപ്പ് നടക്കുമ്പോൾ പോലും ചില ആൾക്കാർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അങ്ങനെയാണ്. എന്നിട്ട് പിന്നെ ഓർമ്മയാണ്, ഇവിടെ അവൾ കിടന്ന് അങ്ങനെ തുള്ളുന്നുണ്ടോ, ഇവൻ അങ്ങനെയാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവരുടെ ഉള്ളു ഈ മിഖാലിൻ്റെ ഉള്ളു പോലെ അസ്വസ്ഥകളിലേക്ക് പോകും, പല വിചാരങ്ങളിലേക്ക് പോകും. അവരുടെ സ്തുതിച്ചൊരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടയ്ക്കുക, കണ്ണടയ്ക്കുക, തമ്പുരാൻ്റെ മുമ്പിലേക്ക് നിൽക്കുക. വേറെ ആരെയും ശ്രദ്ധിക്കണ്ട, ദാവീദ് നിന്നത് കണ്ടോ, ദാവീദ് വേറെ ആരെയും ശ്രദ്ധി, മഹാരാജാവാണ്, അതൊക്കെ ശരിയാ, പക്ഷെ തമ്പുരാൻ്റെ മുമ്പിലാ ഞാൻ, ഈശോയുടെ മുമ്പിലല്ലേ നമ്മൾ, ദേവാലയത്തിൽ നമുക്ക് ഏതാനും അവസരങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ പിരിയുന്നതിന് മുമ്പ് ഒരുമിച്ച് കുറേ സമയം ഒന്ന് സ്തുതിച്ചൊക്കെ പ്രാർത്ഥിക്കാൻ. ആ സമയം നന്നായിട്ട് ഉപയോഗിച്ചേ
അത്രയും കൂടി നമ്മളെ ഒന്ന് ആക്കിയെടുത്തെ, രൂപാന്തരപ്പെടുത്തി എടുത്തേ. നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞ് വീട്ടിൽ പോയി ഇങ്ങനെ കീബോർഡുമായിട്ട് ആരും വീട്ടിൽ വന്ന് മനോജ് ഒന്ന് വീട്ടിൽ വന്നിട്ട് പാടിത്തരാമെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കാൻ? അതൊന്നും നടക്കുന്ന കാര്യമല്ല നമുക്കറിയാം. അപ്പം ഈ ഒരുമിച്ചുള്ള ഈ സമയം നമ്മൾ പരമാവധി എടുക്കണം. ഒരു മറുവശം നമ്മൾ കണ്ടതായെങ്കിൽ പോരും, തുണിയെ ഉടുപ്പേലൊരു കറ പറ്റാൻ ചെടി പറ്റാൻ എന്നാ സമയം വേണം? ഒരശ്രദ്ധ മതി. ആ കറ പറ്റിയോടൊന്ന് പഴയപോലെ ആക്കണം എന്നാ സമയം വേണം? അതിൻ്റെ എത്ര തട്ട് സമയം വേണം? കാലയിൽ തൊലി പോകാനും മുറിവുണ്ടാകാനും എത്ര സമയം വേണം? ആ മുറിവുണ്ടായാലും തൊലി പോയാലും പഴയപോലെ ആക്കിയെടുക്കണം എത്ര സമയം വേണം? ഓരോ പാപവും ആത്മാവിൻ്റെ മേലുള്ള ചെളി പറ്റലും മുറിവേൽക്കലുമാണ്. അപ്പം അത് വീണ്ടും പഴയപോലെ ആക്കിയെടുക്കാൻ ദൈവം എപ്പോഴും ക്ഷമിക്കും. ഏറ്റു പറയും മാപ്പ് ചോദിക്കുമ്പോഴെല്ലാം ക്ഷമിച്ചതുകൊണ്ട് മാത്രം നമ്മൾ വീണ്ടും പഴയ കരുത്ത് ഭംഗിയും പെട്ടെന്ന് അങ്ങ് ഓട്ടോമാറ്റിക്കലും നിറയല. മഞ്ഞപ്പിത്തം പിടിച്ച് ആശുപത്രി കിടക്കുക, അവസാനം ഡോക്ടർ പറഞ്ഞു അസുഖമെല്ലാം മാറി, രോഗാണുക്കളൊന്നുമില്ല, ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. രോഗാണുക്കൾ മുഴുവൻ മാറി, രക്തമോ യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്ത് ഒരു രോഗാണു ഇല്ല. വീട്ടിൽ വന്ന ഉടനെ തൂമ്പായ എടുത്തുകൊണ്ട് പറമ്പിലേക്ക് ഇറങ്ങി അങ്ങിയിരിക്കും. നടക്കുവോ? നടക്കുകയല്ല. രോഗം മാറി എന്ന് പറയുന്നതും പഴയ ആരോഗ്യത്തിലേക്ക് വീണ്ടും വരിക എന്ന് പറയുന്നതും രണ്ട് കാര്യങ്ങളാ. രോഗം മാറിയെങ്കിലേ രണ്ടാമത്തെ നടക്കുകയുള്ളൂ, പക്ഷെ എങ്കിലും രണ്ടും രണ്ട് ഒന്നല്ല. ദൈവം ക്ഷമിച്ചു എന്ന് പറയുന്നത് രോഗം മാറുന്നു. അതുകൊണ്ട് മാത്രം പിന്നെ നമ്മൾ നല്ല കൃപ നിറഞ്ഞവരായോ? അത് നമ്മൾ പതിവ് വീട്ടിൽ വന്നിരുന്നിട്ട് പിന്നെ ഭക്ഷണം കൃത്യമായിട്ട് കഴിച്ച് വിശ്രമം എടുത്ത് ഒത്തിരി വേര് കൊള്ളാനും വേർക്കാനും ഒന്നും പോകാതെ മരുന്നും ബാക്കി കഴിച്ച് അങ്ങനെ നീങ്ങലാഴ്ചകൾ കൊണ്ട് ആരോഗ്യം വരും. എങ്കിലും മഞ്ഞപ്പിത്തം വന്നയാൾ കുഴഞ്ഞു പോയാൽ അടുത്ത വർഷം വേനൽക്കാലം വരുമ്പം പച്ചവെള്ളം കുടിക്കുന്നു, അതൊക്കെ സൂക്ഷിക്കണം. കാരണം ആ ഒരു ടെൻഡൻസി അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞവരെ പാപത്തിൻ്റെ അവസ്ഥ ഘട്ടാവസ്ഥയിൽ നിന്ന് കയറി വന്ന് കഴിയുമ്പം അല്പം സൂക്ഷിക്കുക എടുക്കുകയും ചെയ്യണം. അങ്ങനെ നമ്മൾ കയറ്റി കയറ്റിക്കൊണ്ട് വരണം. അപ്പോൾ ഈ വെള്ളത്തിൽ വീണ് ഒരു തുണി വെള്ളത്തിൽ വീണാൽ നനയാൻ ഒരു മിനിറ്റ് മതി, അത് വെയിലത്ത് കൊണ്ടിട്ട് ഉണങ്ങാൻ ഒരു മിനിറ്റ് പോരാ. ഈ ഉദാഹരണം എല്ലാം ഓർത്തേ. അതുകൊണ്ട് നമ്മൾ പാപത്തിൻ്റെ അഴുക്കുമൊക്കെ ആയിട്ട് പോവുക എന്ന് പറയുന്നത് നിമിഷങ്ങൾ കൊണ്ട് സംഭവിക്കും. മറ്റേ പ്രാർത്ഥനയിലേക്ക് വന്ന് അതിനെ ഒന്ന് പഴയ പോലെ ആക്കിയെടുക്കുക എന്ന് പറയുന്നത് സമയം എടുത്ത് തന്നെ നമ്മൾ നേടേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു സീരിയൽ കാണുമ്പോൾ അരമണിക്കൂർ ഇരിക്കുന്നത്. ഒരു സീരിയലിൻ്റെ സമയം പോലും നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിച്ചില്ല. ഒരു സിനിമ കാണുമ്പോൾ എത്ര സമയം, വേറെ എന്തെല്ലാം വ്യർത്ഥമായ കാര്യങ്ങൾ കണ്ടും കേട്ടും. അത്രയും സമയം എങ്കിലും ഒന്നിരിക്കണ്ടേ മറുവശത്തോട്ടൊന്നാകാൻ. ഇതൊക്കെ സ്നേഹമുള്ളവരെ, ദൈവഭക്തി പരിശീലനം നേടാനായിട്ട് നമ്മളെ സഹായിക്കേണ്ട ചില സ്വാഭാവിക ചിന്തകളും വചന ചിന്തകളും ഒക്കെയാണ്. ഒരു വചനയോടെ കണ്ട് നമുക്ക് ഇടവേള എടുക്കാം. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 43-ാമത്തെ അധ്യായത്തിൽ, പ്രഭാഷകൻ്റെ പുസ്തകം 43-ാമത്തെ അധ്യായത്തിൽ 42:15 മുതൽ 43 അവസാനം വരെ ദൈവത്തിൻ്റെ മഹത്വം പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. പ്രഭാഷകൻ 43-ാം അധ്യായത്തിൻ്റെ 27 നമുക്കെടുക്കാം. 27 മുതൽ അതിൻ്റെ പശ്ചാത്തലമായിട്ട് കിടക്കുന്ന ചിന്ത, ഈ പ്രപഞ്ചത്തിലെല്ലാം ദൈവമഹത്വം നിറഞ്ഞു നിൽക്കുന്നതിനെ ഇങ്ങനെ ഈ ഗ്രന്ഥകർത്താവ് നിരീക്ഷിച്ച് ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ നോക്കുകയാണ്. കുറേ കാര്യങ്ങളോട് പറയുന്നുണ്ട്. അവസാനം ഇങ്ങനെ പറയുകയാണ് പ്രഭാഷകൻ 43:27 മുതൽ തിരുവചനം: എത്ര പറഞ്ഞാലും മുഴുവനാവുകയില്ല. എല്ലാറ്റിൻ്റെയും സാരമിതാണ്, അവിടുന്നാണ് സർവവും. അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? എല്ലാ സൃഷ്ടികളെക്കാൾ അവിടുന്ന് ഉന്നതനാണ്. കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു. അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ്. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് അതിനും ഉപരിയാണ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ. തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തുകയില്ല. ആരവിടുത്തെ കണ്ടിട്ടുണ്ട്? ആർക്കവിടുത്തെ വർണ്ണിക്കാൻ കഴിയും? ആർക്കവിടുത്തെ വേണ്ട വിധം പുകഴ്ത്താൻ കഴിയും? ഓക്കെ, അത്ര മതി. അപ്പം എന്താ മാക്സിമം അവിടെ പറഞ്ഞിരിക്കുകയാണ്. എല്ലാത്തിൻ്റെയും സാരമിതാ,
എത്ര പറഞ്ഞാലും അധികം ആവുകയല്ല, മുഴുവൻ ആവുകയല്ല. ഇതാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആർക്ക് അവിടുത്തെ പ്രകീർത്തിക്കാൻ, എവിടെ നമുക്ക് ശക്തി കിട്ടും? എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുക. അതിനു ഉപരിയാണ് അവിടുന്ന് സർവശക്തിയോടും കൂടെ പുകഴ്ത്ത്. തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തുകയില്ല. ആർക്ക് അവിടുത്തെ വേണ്ട വിധം പുകഴ്ത്താനും സാധിക്കും? അവിടുത്തെ നന്മകൾ ആർക്ക് ഓർക്കാൻ പറ്റും? ഇത് ചുമ്മാ ഒരു വചനത്തിൽ കിടക്കുന്ന ഏതാണ്ട് ചിന്ത പോലെ ആകരുത്. നമ്മുടെ ശരീരം തന്നെ, നമ്മുടെ കൈ, കൈപ്പത്തി, ഈ വിരലുകൾ, ഇതിൻ്റെ ചലനങ്ങളും പ്രവർത്തനങ്ങളും പ്രവർത്തനശേഷിയും പോലും എത്രയോ വലിയ അത്ഭുതമാണ്. നമുക്ക് മനസ്സിൽ, ബുദ്ധിയിൽ നിർദ്ദേശം കിട്ടിയിട്ട് ഇതെല്ലാം ഇങ്ങനെ, ഇതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചുമ്മാ എങ്ങനെയാണെന്ന് വിചാരിച്ച് നടക്കുക. ഇതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ വൈഭവം. ചിലപ്പോൾ ഞാൻ നാക്ക് കണ്ണാടിയിൽ പിന്നെ പോകുന്ന നാക്ക് നോക്കും. ഈ നാക്ക് കൊണ്ടുള്ള എന്തെല്ലാം അഭ്യാസം നമുക്ക് കാണിക്കാൻ പറ്റും. നാക്കിൻ്റെ ഷേപ്പ് തന്നെ ഏതെല്ലാം രീതിയിലാക്കാൻ പറ്റും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി, കണ്ണാടി പിന്നെ പോയിട്ട് നോക്കി. ഞാൻ പറഞ്ഞു, നമ്മുടെ ശരീരം തന്നെ എന്തൊരു വലിയ അത്ഭുതമാണ്. അത്ഭുതം എന്ന വാക്കുപോലും പോരാ അത് പറയാൻ. തമ്പുരാൻ ഇതെല്ലാം ക്രമീകരിച്ചിട്ട് മാറി നിൽക്കുന്നു. എല്ലായിടത്തും ഉണ്ട്, പക്ഷെ ഒരിടത്തും ഇല്ലാത്ത പോലെ. അങ്ങനെ 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 അതുകൊണ്ട് അവർ എങ്ങനെ ദൈവത്തിന് നന്ദി പറയാൻ പറ്റും? അവിടുത്തെ അത്ഭുതം. നമ്മളെത്ര വലിയ സമർത്ഥരും എടുക്കരുവാ, പക്ഷെ ശ്വാസം ഇത് നിന്ന് പോയാൽ എന്നാ നിസാരം. രാവിലെ നമ്മൾ എണീറ്റ് വരുന്നത് എങ്ങനെയാ? രാവിലെ എണീറ്റില്ല എന്നാ ചെയ്യും? ഇന്ന് രാവിലെ ഉറക്കം തെളിഞ്ഞത് അത് വലിയ അത്ഭുതമല്ലേ? ആണോ? ഇന്നലെ വൈകുന്നേരം കിടന്നപ്പോൾ മുതൽ 5 മണി കേൾക്കാൻ വേണ്ടി ശ്വാസം നിന്ന് പോകാതിരിക്കാൻ ഇങ്ങനെ വെച്ചോണ്ടിരുന്നിട്ടല്ല രാവിലെ 5 മണി കയറ്റി വന്നത്. പോത്തുപോലെ കിടന്നുറങ്ങിയിട്ട് എന്നാ സംഭവിച്ചെന്ന് പോലും അറിയത്തില്ല. സംഭവിച്ചത് തമ്പുരാനെ അറിയത്തുള്ളൂ. എന്തെല്ലാം സംവിധാനങ്ങളായി ശരീരത്തിനകത്ത്, നമ്മളൊരിക്കൽ പോലും ഇത് കാണാൻ പോലും പോകുന്നില്ല. നമ്മുടെ തലച്ചോറ് നമ്മളെന്തെങ്കിലും കാണുമോ? നമ്മുടെ ഹൃദയം നമ്മളെന്തെങ്കിലും കാണുമോ? നമ്മുടെ ശ്വാസോച്ഛ്വാസകോശം എന്തെങ്കിലും കാണുമോ? എന്തോ ഒരു അത്ഭുതമാണ്. ചിന്തിച്ചേ, നമ്മൾ ചുമ്മാ പൊട്ടന്മാരും പൊട്ടികളായിട്ട് നടക്കുന്നതുകൊണ്ടല്ലേ, ഒന്ന് ചിന്തിച്ചേ. അങ്ങനെ ചിന്തിച്ചിട്ടാ ഈ സുഭാഷിത പ്രഭാഷകൻ പറയുന്നത്, ആർക്ക് ദൈവത്തിന് നന്ദി പറയാൻ പറ്റും? ആർക്ക് അവിടുത്തെ പുകഴ്ത്താൻ പറ്റും? ഇതുപോലെ അനുഗ്രഹങ്ങൾ ഏതെല്ലാം തലത്തിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്നു. ലൈംഗികത പോലും എത്രയോ വലിയ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ക്രമീകരണമാണ്. അത്ഭുതകരമായ ക്രമീകരണമല്ലേ? ഏത് കാര്യവും അല്ലാത്തത്. എങ്ങോട്ട് നോക്കിയാലും ഞാൻ ചിലപ്പോൾ ഓർക്കും, ഏതെല്ലാം തരത്തിലുള്ള മരങ്ങൾ, ഇപ്പോൾ പൂക്കൾ, കായ്കൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ എന്തെല്ലാം വെറൈറ്റിയാണ്. കായ്ക്കകത്ത് ഗുരു, കായ്ക്ക് പുറത്ത് ഗുരു, ഒരുപാട് ഗുരു, ഒറ്റക്കുരു, എന്തെല്ലാം തരത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കി, ഇതോ ഒരു വെറൈറ്റിയാണ്. എല്ലാം കറക്റ്റ് ഒരു ഓർഡറിൽ. ഇങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് നന്ദി പറയാൻ തുടങ്ങണം. ദൈവമേ, ഈ ദിവസത്തെ ഓർത്ത് നന്ദി. ഞാൻ രാവിലെ എണീറ്റ് വന്നല്ലോ. ഈ കാഴ്ചയെ ഓർത്ത് നന്ദി. കണ്ണില്ലാത്ത എത്രയോ പേരുണ്ട്, നമ്മൾ കാണുന്ന കാര്യങ്ങൾ അവർ കാണുന്നില്ല. ഈ വെളിച്ചവും നിറവും ഒന്നും അവർ കണ്ടിട്ടേയില്ല. ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരു അവറാച്ചനുണ്ട്, അവറാച്ചന് കണ്ണ് കാഴ്ചയില്ല. ഇവിടെയാണ് കൈ പിടിച്ച് നടത്തിക്കൊണ്ട് പോകുന്നത്. നമ്മുടെ ശുശ്രൂഷ എല്ലാവരും കഴിഞ്ഞ മാസം ഇരുന്ന് ഭദ്രബയ്യയുടെ ഫിലിം കണ്ടു. അപ്പോൾ ഒരു വലിയ സങ്കടം എനിക്ക്, ഈ മനുഷ്യനൊപ്പം വന്നിരിക്കുക, കാണത്തില്ല. കണ്ണില്ലാത്തപ്പോഴേ കണ്ണിൻ്റെ വില അറിയൂടെന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ കാണുന്ന നിറങ്ങളും പൂക്കളും ഈ മഞ്ഞും കോടയും മരങ്ങളും ഒക്കെ സഹോദരങ്ങൾ കാണുന്നേയില്ല, കണ്ടിട്ടേയില്ല. ചെവി, നമ്മൾ പാട്ടും എന്തെല്ലാം സ്വരങ്ങളും എല്ലാം താളമെല്ലാം ചെവി കേൾവി ഇല്ലാത്തത് ഒരിക്കലും അറിയുന്നേയില്ല. അങ്ങനെ എന്തെല്ലാം 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 ഇങ്ങനെ ചിന്തിച്ചിട്ട് നന്ദി പറയാതിരുന്ന, നന്ദി പറയാൻ നിങ്ങൾക്ക് തോന്നുന്നില്ലേ എന്നുള്ള ഈശോയുടെ ചോദ്യം. ഇങ്ങനെ ഇരുന്ന് നന്ദി പറയാൻ ആരംഭിച്ചേ. ഈ ദിവസത്തെ ഓർത്ത് നന്ദി, ഈ ഭവനത്തെ ഓർത്ത് നന്ദി, ഈ സഹോദരങ്ങളെ ഓർത്ത് നന്ദി, കൂടെ തന്ന കുടുംബാംഗങ്ങളെ ഓർത്ത് നന്ദി, ഈ ആരോഗ്യത്തെ ഓർത്ത് നന്ദി, ഇത്ര വർഷം ആയുസ് തന്നതിന് നന്ദി,
ഈ അറിവുകൾ തന്നതിനും നന്ദി, വിദ്യാഭ്യാസം തന്നതിനും നന്ദി. എന്തെല്ലാം 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 തീരുകയില്ലാത്ത ലിസ്റ്റ്. ഈ നന്ദി പറച്ചിലിന് മാത്രം ഒരു പരിധി എത്തുകയായിരുന്നു കൊണ്ട് വചനം പറയുകയാണ്. നമുക്ക് നീക്കാം. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാതൃസ അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായി കന്യകയെ, ദയുള്ള മാതാവേ, ഈ വിശ്വാസ ധൈര്യപ്പെട്ട് നിരതിർപാദത്തിങ്ക ഞാൻ അണയുന്നു. നിരതിർപ്പെട്ട് കണ്ണു നിറച്ചെന്തി, പാപിയായി ഞാൻ നിന്റെ ദയാധികത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ്റെ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടല്ലണമേ. അമ്മീൻ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിനും